എത്തിയാവുകയില്ല. അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ അഹിലുകാരിൽ ഉൾപ്പെടുകയില്ല. അവൻ എത്ര തന്നെ നിസ്കരിച്ചാലും നോമ്പെടുത്താലും സക്കാത്ത് കൊടുത്താലും മറ്റ് എല്ലാവിധ അമലുകളും ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖളാ ഖദറിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഒരിക്കലും അവൻ മുഅ്മിന് എന്ന് പറയാൻ പറ്റുകയില്ല, കാഫിറിന്റെ കൂട്ടത്തിൽ തന്നെയായിരിക്കും എന്നർത്ഥം. ഇത് ബഹുമാനപ്പെട്ട സഹാബാക്കൾ ഈ വിഷയം വളരെ വ്യക്തവും വിശദവുമായി തന്റെ അവരുടെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തതായി കാണാൻ സാധിക്കും. അതിലെന്തിരിക്കുന്നു അത്രയൊക്കെ കാര്യം എന്നിങ്ങനെ വിചാരിക്കുന്നതിൽ വലിയ അബദ്ധം അപകടം പതിയിരിക്കുന്നുണ്ട് എന്നാണ് മഹാന്മാരായ സ്വഹാബാ കിറാമുകൾ പഠിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ഖളാഇ, എന്താണ് ഖദർ? ഇതിനടുത്ത് ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് യാദർച്ഛികമായി നമ്മൾ വിഷയം ചർച്ച ചെയ്യുമ്പോഴല്ല ഇടക്ക് വന്നിട്ടൊരാള് ചോദിക്കുകയുണ്ടായി. അപ്പൊ അതിന് ചെറിയ വിശദീകരണം പറഞ്ഞു. ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരാം. അതിനുമുമ്പ് ഇപ്പൊ ഈ പറഞ്ഞ വിഷയം ഖദറിൽ വിശ്വസിക്കണം, അള്ളാഹുവിന്റെ ഖദാഇലും ഖദറിൽ വിശ്വസിച്ചെങ്കിലേ ഒരാൾ മുഅ്മിനാവൂ എന്ന്. ഇബ്നു തൈമിയ റഹ്മഹുല്ലാ താബിഈങ്ങളിൽപ്പെട്ട വലിയ ഒരു മഹാനാണ്. അദ്ദേഹം പറയാം, അതൈത് ഉബയ്യ ബിൻ കഅബ് റളിയല്ലാഹു തആല സഹാബാക്കളിൽ വലിയ പണ്ഡിതനും ഖുർആൻ ഹാഫിളുമായ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തറാവീഹിൽ ഇമാമായി നിർദ്ദേശിച്ച ഉബയ്യ ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. അദ്ദേഹത്തെ സമീപിക്കുക, അദ്ദേഹം ഖുർആനിന്റെ പ്രത്യേകം പാണ്ഡിത്യമുള്ള മഹാപണ്ഡിതനായതുകൊണ്ടാണ്. ഫഖുൽതു ലഹു, ഉബയ്യ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ പറഞ്ഞു, വഖാ ഫീ നഫ്സീ ശൈഉ മിനൽ ഖദർ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുൻ നിശ്ചയം പ്ലാനുമനുസരിച്ചാണ് നടക്കുന്നത് എന്ന് നാം വിശ്വസിക്കുന്നു, പക്ഷെ അത് സംബന്ധമായ എനിക്ക് ചെറിയൊരു സംശയം. ഫഹദ്ദിസ്നീ ബിശൈഇൻ, അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു ഹദീസ് വിവരിച്ചു തരൂ. ലഅല്ലല്ലാഹ അസ്സ വജല്ല അയുദീബഹു മിൻ ഖൽബി, അങ്ങനെ നിങ്ങൾ അതിനെ സംബന്ധിച്ചൊരു വിവരണം തന്നാൽ അതിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ മനസ്സിൽ വന്നുപെട്ട ഈ സംശയം അല്ലാഹു സുബ്ഹാനഹു വതആല ദൂരീകരിച്ചു തന്നോളൂ. ഫഖാല, അപ്പോ ഉബയ്യ റളിയല്ലാഹു തആല എന്ന് പറയാം, ലൗ അന്നല്ലാഹ ജല്ല സനാഉഹു, അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങാനും അദബ അഹില സമാവാതിഹി വ അഹില അർളിഹി, ആകാശത്തിലുള്ള മലായിക്കത്തുൽ കിറാമിനെയും ഭൂമിലോകത്തുള്ള സർവജീവജാലങ്ങളെയും അല്ലാഹു തആല ശിക്ഷിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. എന്നാൽ അദബഹും, അങ്ങനെ ശിക്ഷിക്കുകയാണെങ്കിൽ ആ ശിക്ഷ അവരിൽ അല്ലാഹു നടപ്പാക്കുമ്പോൾ അള്ളാഹു അവരെ അനീതി ചെയ്തു അക്രമിച്ചു എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരെയും, മനുഷ്യരെയും മലായിക്കത്തിനെയും ജിന്നിനെയും മറ്റ് ജീവജാലങ്ങളെയും ഒന്നിച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ അത് അനീതിയാണ് അക്രമമാണ് എന്ന് പറയാൻ പറ്റില്ല. വലൗ കാനത്ത് റഹ്മത്തുഹു വലൗ റഹിമഹും, ഇനി എല്ലാവർക്കും ഭൂമിയിലും ആകാശത്തിലുമുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല അവന്റെ കാരുണ്യം ചൊരിച്ചു കൊടുത്താലോ, കാനത്ത് റഹ്മത്തുഹു ഖൈറൻ ലഹും മിൻ അമാലിഹിം, അവർ പ്രവർത്തിക്കുന്ന പ്രവൃത്തി ഒന്നുമല്ല അവരുടെ പ്രവൃത്തിയേക്കാൾ എത്രയോ ഉത്തമം അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് രക്ഷപ്പെടുന്നത് ഇവർ രക്ഷപ്പെടുന്നത് എന്നും, അള്ളാഹു എല്ലാവരെയും ശിക്ഷിക്കുകയാണെങ്കിൽ
അത് തികച്ചും നീതി മാത്രമാണ്. അനീതി എന്നൊന്ന് അള്ളാഹുവിനെ സംബന്ധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ഉഹദ് പർവ്വതത്തോളം സ്വർണം നീ ദാനം ചെയ്തു എന്നാൽ പോലും മാ തഖബ്ബലഹു അല്ലാഹു മിൻക, ആ ദാനധർമ്മങ്ങളൊന്നും അള്ളാഹു നിന്നിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഹത്താ തൂമിന ബിൽ ഖദർ, എല്ലാം അള്ളാഹുവിന്റെ മുൻ നിശ്ചയപ്രകാരം നടക്കുന്നതാണ് എന്ന ഈമാൻ നിനക്കില്ലേ എങ്കിൽ നിന്റെ ഒരു അമലും സ്വീകാര്യമല്ല. അതായത് അതിന്റെ വിശദീകരണം, തൂമിന ബിൽ ഖദറിന്റെ ഒരു വിശദീകരണം പറയും. നിനക്ക് നേരിട്ട സുഖ ദുഃഖങ്ങളുടെ ഏതനുഭവമാവട്ടെ, നിനക്ക് നേരിട്ട അനുഭവങ്ങൾ ഏതും ലമ്യക്കുൻ ലിയുഹ്തിയക, അത് അനുഭവിച്ചേ തീരൂ, അത് ഒഴിഞ്ഞു മാറാൻ ഒഴിവാകാൻ യാതൊരു നിവൃത്തിയുമില്ല, അത് വന്നേ തീരൂ, വരേണ്ടത് മാത്രമേ വന്നുള്ളൂ. വമാ അഖ്താക്ക, നിന്നിൽ നിന്നിട്ട് ഒഴിഞ്ഞുപോയത് അത് എന്തുമാവട്ടെ, നീ പ്രതീക്ഷിച്ചിരുന്ന ഗുണമാവട്ടെ അല്ലെങ്കിൽ നീ ഭയപ്പെട്ടിരുന്ന ദോഷമാവട്ടെ എന്തുമാവട്ടെ, നിന്നിൽ നിന്നിട്ട് എന്ത് ഒഴിഞ്ഞുപോയോ ലമ്യക്കുൻ ലിയുസീബക, അതെന്തായാലും നിനക്ക് എത്തില്ല, എത്താൻ പറ്റാത്തത് തന്നെ, അഥവാ എനിക്ക് വന്നതും വരാതെ പോയതും എല്ലാം എന്റെ കഴിവുകൊണ്ടോ പ്രാപ്തി കൊണ്ടോ യുക്തി കൊണ്ടോ അല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഖളാ അങ്ങനെയുള്ളതുകൊണ്ട് അതൊക്കെ എനിക്ക് എത്തി, അള്ളാഹുവിന്റെ ഖളാ അങ്ങനെയായതുകൊണ്ട് മറ്റുള്ളതൊന്നും എത്തിയില്ല. ഇതാണ് ഖദറുള്ള വിശ്വാസം. ലൗമത്ത് അലാ ഗൈരിഹാദ, ഈ വിശ്വാസം പൂർണ്ണമായി ഉൾക്കൊണ്ട് അംഗീകരിക്കാതെ നീ മരിക്കാനിട വന്നാൽ ലദഖൽ തന്നാർ, നീ നരകത്തിലായിരിക്കും. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും മറുപടി കേട്ട് തന്റെ മനസ്സിന് സമാധാനം വരായല്ല, ഇനിയും സഹാബ പ്രമുഖരായ പണ്ഡിതന്മാരെ സമീപിക്കാം, അവർക്ക് പുതിയ മറുപടി വല്ലതും തരാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. സുമ ലഖീതു ഇബ്നു മസ്ഊദിൻ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് സഹാബാക്കളിൽ എണ്ണപ്പെട്ട എല്ലാവരുടെയും അംഗീകാരം ലഭിച്ച മഹാപണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു ലൈലമി റഹ്മഹുള്ള പറയാണ്, ഞാൻ വീണ്ടും ചെന്ന് ഇബ്നു മസ്ഊദിനെ സമീപിച്ചു, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന് മറുപടി കിട്ടി, ഓക്കെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഫഖാല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മിസ്ലദാലിക, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അതേ സെയിം മറുപടി ഒരു എഴുതി വായിച്ചതുപോലെ അതേ കോപ്പി തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഈ ഖദറിനെ സംബന്ധിച്ച് ഇതേ മറുപടി പറഞ്ഞു. ثم اتيت حذيفه بن اليمان بهمانപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബു സിരി റസൂലില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വകാര്യ സൂക്ഷിപ്പുകാരൻ, രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു തആല വലിയ പണ്ഡിതനാണ്, സഹാബാക്കളുടെ ഇടയിൽ വളരെ ആദരണീയനുമാണ്. അദ്ദേഹത്തോട് ഇതേ സംശയം ഉന്നയിച്ചപ്പോൾ ഫഖാല മിസ്ല ദാരിക, ഇതേ സെയിം മറുപടിയാണ് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല എന്നും പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഖുർആൻ ക്രോഡീകരണത്തിലെ സെക്രട്ടറി ആയിരുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തുള്ള ജമൽ ഖുർആനിന്റെ ഖുർആൻ കമ്മീഷന്റെ ചെയർമാനായ ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു തആല മഹാപണ്ഡിതനും യോഗ്യനുമാണ്, അദ്ദേഹത്തോട് ഇക്കാര്യം പറഞ്ഞു. അദ്ദേഹം ഇതേ വാക്ക് തന്നെ പറഞ്ഞു, പക്ഷെ പറഞ്ഞ എങ്ങനെ, ഫഹദ്ദസനി അനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ലദാലിക, ഇവരൊക്കെ പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് പറഞ്ഞത് എന്ന വാക്കുപയോഗിക്കാതെ വിഷയം പറഞ്ഞു എന്നൊക്കെയാണെങ്കിൽ അവസാനം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതേ കാര്യം പറയുകയും അനിൽ നബി സ്വല്ലല്ലാഹു ഇങ്ങനെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചത്. അപ്പൊ സഹാബാക്കൾക്കിടയിൽ ഭിന്നതയില്ലാത്ത ഐക്യകണ്ഠേന അംഗീകരിക്കപ്പെട്ട വിഷയമാണ്. ഇത് ഉപേക്ഷിച്ചാൽ, ഇത് സ്വീകരിക്കാതിരുന്നാൽ ഒരിക്കലും ഒരാൾക്ക് മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ സാധ്യമല്ല, ഇസ്ലാമിന്റെ ബൗണ്ടറിക്ക് പുറത്തായിരിക്കും എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാകുന്നത്. ഇനിയും അത് സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ സഹാബത്ത് പറഞ്ഞതായുണ്ട്. ഇനി ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് നേരെ വരാം. അബുൽ അസ്വദ് ദുഅലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നിട്ടും ഉദ്ധരിക്കുക. അദ്ദേഹം പറയാം, അബുൽ അസ്വദ് ദുഅലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ താബിഈങ്ങളിൽപ്പെട്ട വലിയ പ്രമുഖനും ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ സെക്രട്ടറിയുമായിരുന്നു
അതോടുകൂടി അറബി ഭാഷ, ആ ഭാഷക്ക് ഒരു വ്യാകരണ നിയമം വേണമെന്ന അനിവാര്യമായ ഒരു ഘട്ടം വന്നപ്പോൾ, കാരണം പ്രകൃതി അറബികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വ്യാകരണ നിയമത്തിന്റെ ആവശ്യം അന്നുണ്ടായിരുന്നില്ല, അവർ ശുദ്ധവും സ്ഫുടവുമായ ഭാഷയിലായിരുന്നു സംസാരം, അതുകൊണ്ട് അവർക്കത് ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷെ പിൽക്കാലത്ത് അനറബികളായ ആളുകൾ ഇസ്ലാമിലേക്ക് വരികയും അവർ അറബി വൽക്കരിക്കപ്പെടുകയും ചെയ്തപ്പോൾ അവരെ സംബന്ധിച്ച് പ്രകൃതിപരമായി ഭാഷയുടെ ഒഴുക്ക് ലഭിക്കാതെ പോവുകയും ഭാഷാപ്രയോഗങ്ങളിൽ തെറ്റുകൾ സംഭവിക്കുകയും ചെയ്തപ്പോൾ ഖുർആനിന്റെ ഓത്ത് ഖിറാത്ത് പാരായണത്തിൽ വരെ അറിയാതെ അബദ്ധവശാൽ തെറ്റുകൾ സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ, ഈ തെറ്റ് വരാതെ അറബി ഭാഷയുടെ പ്രകൃതി നിയമപ്രകാരം ശുദ്ധമായി സ്ഫുടമായും മൊഴിയാൻ ആളുകളെ പര്യാപ്തരാക്കാൻ നിയമപരമായി ഈ അറബി ഭാഷാ നിയമപ്രകാരം വ്യാകരണങ്ങൾ എഴുതി പഠിപ്പിക്കണം എന്ന അവസ്ഥ വന്നപ്പോൾ അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല നിർവഹിക്കുകയും അത് പൂർത്തീകരിക്കാൻ വേണ്ടി താൻ ഏൽപ്പിക്കുകയും ചെയ്ത മഹാ പണ്ഡിതനാണ് അബുൽ വസൂദ് അലി റളിയല്ലാഹു. പിൽക്കാലത്ത് വന്ന നഹ്വ്, സർഫ് തുടങ്ങിയ അറബി ഭാഷാ സംബന്ധമായ അതിന്റെ വ്യാകരണ നിയമങ്ങളുടെ ഉപജ്ഞാതാവ് എന്നോ പിതാവ് എന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ആളാണ് അബുൽ അസദ് ദുരി. വലിയ ഹദീസ് പണ്ഡിതനും ഖുർആൻ പണ്ഡിതനുമാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സെക്രട്ടറിയും ശിഷ്യനുമാണ്. അദ്ദേഹം വലിയ പണ്ഡിതനായിട്ട് സഹാബാക്കളെ അംഗീകരിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറയണം, ഖാല ലി ഇംറാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല, സഹാബ പ്രമുഖനായ ഇംറാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നോട് സംശയം ചോദിക്കും. യഥാർത്ഥ സംശയമല്ല, പരിശോധിച്ചതാണ്. അദ്ദേഹം പിന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ചോദിക്കുന്നു, ആ റഅയ്ത അബുൽ അസ്വദ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, മാ യഅമലു നാസു വയക്ദഹൂന ഫീ, മനുഷ്യൻ പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അവരങ്ങനെ പ്രയത്നിച്ച് അധ്വാനിച്ച് പരിശ്രമിച്ച് പലതും ചെയ്യുന്നു. ഭൗതികമായ നേട്ടത്തിന് വേണ്ടി, സാമ്പത്തികമായ വിജയത്തിന് വേണ്ടി പലതും ചെയ്യുന്നു, മതപരമായ കാര്യത്തിലും പലതും ചെയ്യുന്നു, പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, ദുഷ്കർമ്മങ്ങൾ വെടിയുന്നു, അല്ലെങ്കിൽ മറ്റ് ചില ആളുകൾ പുണ്യകർമ്മങ്ങളിൽ വീഴ്ച വരുത്തുന്നു, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നു, അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് സമ്പാദിക്കുന്നു, ചിലർ ധനം നന്മയും തിന്മയും നോക്കാതെ ദുർവ്യയം ചെയ്യുന്നു, ഇങ്ങനെ പലതുമുണ്ട്. ഇങ്ങനെ ഈ അധ്വാനിക്കുന്നതും അവർ പരിശ്രമിക്കുന്നതുമൊക്കെ അള്ളാഹു തആല മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നിശ്ചയിച്ച കാര്യമാണോ, കഥ സബക്ക, അതൊക്കെ നേരത്തെ നടന്ന പ്ലാനും തീരുമാനവും അനുസരിച്ചാണോ സംഭവിക്കുന്നത്, അതല്ലാ ഫീമാസ്തക്ബിറൂന ബിഹി മിമ്മാ ആതാഹും ബിഹി നബിയുഹു വസബത്തത് അലൈഹിം ബിഹി മിനുജ്ജ, അല്ല ഇന്നതൊക്കെ ശരിയാണ് ഇന്നതൊക്കെ തെറ്റാണ് എന്ന് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും പഠിച്ച് മനസ്സിലാക്കി അവർ സ്വയം നല്ലതിനെ തെരഞ്ഞെടുത്ത് പ്രവർത്തിക്കുകയും സ്വയം ചീത്തയെ വെടിയുകയും ചെയ്തുകൊണ്ട് അവരുടെ ഈ സ്വന്തം പ്രവൃത്തിയും സ്വന്തം തീരുമാനവും പ്ലാനും ആണോ, അതല്ല നേരത്തെ തന്നെ ഉള്ള ഒരു തീരുമാനത്തിന്റെയും പ്ലാനിന്റെയും അടിസ്ഥാനത്തിലാണോ. കാല ലാ, അപ്പൊ അബുൽ അസ്വദ് അതിന് മറുപടി പറഞ്ഞു, മനുഷ്യനും കൂടി അറിയും, ഒരു മനുഷ്യൻ അവൻ കിതാബൊക്കെ ഓതി ഖുർആനും സുന്നത്തും ഒക്കെ നന്നായി പഠിച്ചു, നല്ലതൊക്കെ ഇന്നതാണെന്ന് മനസ്സിലാക്കി, ചീത്ത ഇന്നതാണെന്ന് മനസ്സിലാക്കി, ചീത്തയെ ഒഴിവാക്കി, അപ്പോൾ അത് ഒഴിവായി, നല്ലത് ചെയ്തപ്പോ നല്ലതുണ്ടായി, അതല്ലാതെ മുമ്പ് അങ്ങനെ ഇവർ പഠിച്ചു മനസ്സിലാക്കി സ്വയം പ്രവർത്തിച്ചതല്ല, ബൽഷിഉൻ ഖുദിയാലൈഹിം, നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ട കാര്യമാണ് അവർ ചെയ്യുന്ന നന്മയും തിന്മയുമൊക്കെ എന്നിങ്ങനെ അബുൽ അസ്വദ് റഹ്മഹുള്ള മറുപടി പറഞ്ഞപ്പോൾ കാല ഇംറാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുന്നു, ഫലയക്കൂനു ദാലിക ഗുൽമൻ, അതിൽ അനീതി വല്ലതും ഉണ്ടോ, അത് നേരത്തെ അള്ളാഹുവിന്റെ തീരുമാനവും പ്ലാനും അനുസരിച്ചാണ് വരുന്നത് എന്ന് വരുമ്പോ ഇങ്ങനെ അതനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ചിലർ ശിക്ഷിക്കുകയും ചിലർക്ക് പ്രതിഫലം കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പം അനീതി എന്നൊന്നും വല്ലതും ഉണ്ടാകുമോ എന്ന ചോദ്യം കേട്ടപ്പോൾ കാല ഫസഅ്തു മിൻ ദാലിക ഫസഅൻ ശദീദ, ആ ചോദ്യം കേട്ട് ഞാൻ അമ്പരന്ന് പോയി, എന്താണ് ഈ ചോദ്യം, ആരാ ചോദിക്കുന്നത്, സഹാബാക്കളിൽപ്പെട്ട വലിയ മഹാനായ
ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിച്ചവർക്ക് പ്രതിഫലം നൽകുകയും അവൻ ഉദ്ദേശിച്ചവർക്ക് ശിക്ഷ നൽകുകയും ചെയ്യുന്നതിൽ അനീതി വല്ലതും വരുമോ എന്ന് ചോദ്യം അള്ളാഹുവിനെ സംബന്ധിച്ച് അനീതി എന്ന് ഞാൻ വല്ലാതെ അമ്പരന്ന് പോയി. കുൽത്തു ഞാൻ പറഞ്ഞു ലൈസ ശയ്യൻ ഇല്ലാ ഹുവ ഖൽഖുല്ലാഹ് വമിൽക്കു, എല്ലാം സ്വർഗവും നരകവും മുഅ്മിനും കാഫിറും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ, വമിൽക്കു എല്ലാം അള്ളാഹുവിന്റെ ഉടമയും തന്നെയല്ലേ, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലാത്ത അവന്റെ ഉടമയല്ലാത്ത ഒന്നുമേ തന്നെയില്ല. മാത്രമല്ല ലാ യുസ്അലു അമ്മാ യഫ്അൽ, അള്ളാഹു എന്ത് ചെയ്താലും അള്ളാഹുവിനോട് ചോദ്യം ചെയ്യപ്പെടാൻ ആരുമില്ല, ആ ചോദിക്കും ചെയ്യാൻ ഒരാളില്ല. കാരണം എന്തുകൊണ്ട്? യഥാർത്ഥ ഉടമയും അധികാരിയും അവനാണ്. ഒരുടമക്കാരൻ അവന്റെ ഉടമക്ക് കീഴിലുള്ള വസ്തു എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം ഉടമക്കാരനുണ്ടാകുമല്ലോ. ലാ യുസ്അലു അമ്മാ യഫ്അൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചെയ്യപ്പെടുകയില്ല. വഹും യസ്അലൂൻ, തന്റെ കീഴിലുള്ള തന്റെ ഉടമയിലുള്ള അടിമകളാവുന്ന സൃഷ്ടികൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഉടമക്കാരൻ ചോദിക്കും, അല്ലാതെ ഉടമക്കാരനോട് അടിമകൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ലല്ലോ എന്ന് ഞാൻ ഇമ്രാൻ റളിയല്ലാഹു തആല നടത്തിയപ്പോൾ ഖാല ഖാല ലി യർഹമുക്കല്ലാഹ്, അല്ലാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാം ഇന്നീ വല്ലാഹി മാ സഅൽതുക, ഞാനിങ്ങനെ നിങ്ങളോട് ചോദിച്ചത് ഇല്ലാ ലി അഹദസ, എത്ര മാത്രം നിങ്ങൾക്ക് അറിവും ബുദ്ധിയും ഉണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. ഇന്ന റജുലൈനി ഔ ഖാല റജുലും മിൻ മുസൈന, മുസൈന ഗോത്രക്കാരനായ രണ്ടാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്നിരുന്നു അന്ന്. അത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ് അറഅയ്ത, നബിയെ അവിടുന്ന് ഒന്ന് വിവരിച്ചു തരുമോ, മാ യഅമലൂന വയക്തഹുന്നാസ്, ജനങ്ങൾ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലയോ, വയഅമലൂന ഫിഹി, അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു പലതും. ആ കുതിയ ഷെയ്ഉന അലൈഹിം വമല്ലാ അലൈഹിം മിൻ ഖദരിൻ ഖദ സബഖ ഔ ഫീമാ യസ്തഖ്ബിലൂന ബിഹി മിമ്മാ ആതാഹും ബിഹി നബിയുഹും വത്തഖദത് അലൈഹിം ബിഹി ലുജ്ജ. ഇതൊക്കെ നേരത്തെ അള്ളാഹുവിന്റെ പ്ലാനും നിശ്ചയവും അറിവും അനുസരിച്ച് സംഭവിക്കുന്നതാണോ? അതല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഖുർആനും സുന്നത്തും പഠിച്ച് മനസ്സിലാക്കി ഓരോരുത്തരും സ്വന്തമായി അവനവന്റെ സ്വന്തം നിലക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ നല്ലതായി തീർന്നു, ചിലപ്പം എന്നാ പിന്നെ അതിന് കൂലിട്ടുന്നു, അല്ലാതെ മോശമായിപ്പോയി അതുകൊണ്ട് ശിക്ഷിക്കുന്നു, മുമ്പുള്ള ഒരു പ്ലാനും പദ്ധതിയൊന്നുമില്ല, ഇങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലാ ബൽ ശൈഉൻ ഖുദിയ അലൈഹിം വമല അലൈഹിം, ഇവരിപ്പോ പഠിച്ചു കണ്ട് ഇഷ്ടമുള്ളത് ചെയ്യല്ല, അള്ളാഹുവിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി പറയുന്ന കാര്യം നന്നായി ശ്രദ്ധിക്കാം. ഖാല, അപ്പൊ ആ മുസൈന ഗോത്രക്കാരനായ ആ വ്യക്തി ചോദിക്കുകയാണ് ഇതൻ, എന്നാ പിന്നെ നമ്മൾ എന്തിനാ ഈ അമലൊക്കെ ചെയ്യുന്ന, ഇത്ര കഷ്ടപ്പെട്ട് റമദാൻ മാസത്തിൽ ഒരു നോൽ പോൽക്കണമെങ്കിൽ എത്ര വിഷമിക്കണം, അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യണമെങ്കിൽ എത്ര പണം മുടക്കണം, എത്ര അധ്വാനം വേണം, നിസ്കരിക്കണമെങ്കിൽ എത്ര പ്രയാസമുണ്ട്, ഇതൊക്കെ പിന്നെ എന്താ കാര്യം അള്ളാഹ് അള്ളാഹ് ആക്കിയതാണെങ്കിൽ എന്നൊരു സംശയം. അത് നമ്മളെ ആളുകളും പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു സംശയമാണ്. ഈ സംശയം അദ്ദേഹം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണർത്തുന്നു. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ ഖാല خلقه الله لواحدة من المنزلتين الله سبحانه وتعالى സ്വർഗത്തിനു വേണ്ടി ആരെ പഠിച്ചിട്ടുണ്ടോ അവന്, മറ്റു ചിലരെ നരകത്തിനു വേണ്ടി പഠിച്ചിട്ടുണ്ടോ അവന്, ആ സ്വർഗത്തിനു വേണ്ടി പഠിച്ചപ്പോൾ ഫയസ്സറഹു ലഹ, സ്വർഗത്തിലെത്താൻ ആവശ്യമായ കാര്യങ്ങൾ അമലുകൾ ചെയ്യാൻ, തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കാനും അബദ്ധവശാൽ വല്ലതും സംഭവിച്ചു പോയാൽ തൂപ ചെയ്ത് മടങ്ങാനും സ്വാലിഹാമര് വർദ്ധിപ്പിക്കാനുള്ള സൗകര്യവും എളുപ്പവും അള്ളാഹു അവന് നൽകുന്നു. അത് മുഖേന അവൻ നന്മ നേടി സ്വർഗത്തിലെത്തുന്നു. നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളുകളാണെങ്കിൽ തെറ്റ് ചെയ്യാനുള്ള, തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യാനും നല്ലതിനെ ഒഴിവാക്കാനുമുള്ള സഹായം അവന് ലഭിക്കുന്നു. അത് മുഖേന അവൻ ചെയ്യുന്നു, അതുവഴി അവൻ നരകത്തിലെത്തുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ഇപ്പറഞ്ഞത് ഖുർആനിൽ തന്നെ അള്ളാഹു തആല
സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. എന്താണ് വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കാണാം, അമ്മാമൻ അതാ വതഖ വസദ്ദഖ ബിൽഹുസ്ന ഫസയസ്റുഹു ലിൽയുസ്ര, സ്വർഗമാവുന്ന ഏറ്റവും സൗകര്യമുള്ളതിലേക്ക് വേണ്ട കാര്യങ്ങൾ അവന് ഞാൻ എളുപ്പമാക്കി കൊടുക്കും. ആ സ്വർഗത്തിന് വേണ്ടി പടക്കപ്പെട്ടവന് അതിനനുസരിച്ച് അമൽ ചെയ്യാനുള്ള എളുപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കും. നേരെ മറിച്ച് അമ്മാ ബഖില വസ്തവന വകദബ ബിൽഹുസ്ന ഫസയസ്റുഹു ലിൽഉസ്ര, ഏറ്റവും പ്രയാസമായ നരകത്തിലേക്ക് എത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ അതിനുവേണ്ടി പടക്കപ്പെട്ട അതിനുള്ള സൗകര്യം കിട്ടും, അതനുസരിച്ച് അവൻ ചെയ്യും. ഇത്രയും ഹദീസിൽ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം മുസ്ലിം സഹീഹിൽ റിവായത്ത് ചെയ്ത ഹദീസാണിത്. ഇനി നമുക്ക് മനസ്സിലാകുന്ന ശൈലിയിൽ ചുരുക്കി എന്ന് പറഞ്ഞു നോക്കാം. ഇതൊരു വലിയ വിഷയമാണ്, വളരെ ചുരുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു വിവരിച്ച് ചുരുക്കി നമുക്ക് വളരെ ലളിതമാക്കി, എത്ര ലളിതമാക്കിയാലും പിന്നെയും ചില പ്രയാസങ്ങൾ ഈ വിഷയത്തിലുണ്ട് എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ മതവിശ്വാസികളും, അത് മുസ്ലിങ്ങൾ എന്ന് വേണ്ട, ഒരു ദൈവത്തിൽ ഒരു സൃഷ്ടാവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു കാര്യം അറിയ, ദൈവം തമ്പുരാൻ, നമ്മൾ മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്ന സർവജ്ഞനാണ്. അത് അല്ലാഹു മാത്രമേ ഉള്ളൂ, എല്ലാം അറിയുന്ന സർവജ്ഞൻ. അത് നമ്മളെ അറിവ് കൊണ്ട് അള്ളാഹുവിന്റെ അറിവിനെ കമ്പയർ ചെയ്ത് നോക്കരുത്, അവിടെയാണ് പ്രശ്നം. നമ്മളെ അറിവ് പോലെയല്ല അള്ളാഹുവിന്റെ അറിവ്, നമ്മളെ അറിവ് ഇല്ലായ്മയിൽ നിന്നിട്ട് തുടങ്ങി പടിപടിയായി പഠിച്ച് ഘട്ടം ഘട്ടങ്ങളായി പഞ്ചേന്ദ്രിയങ്ങളുടെയും ഹൃദയത്തിന്റെയും സഹായത്തോടു കൂടി നേടിയെടുക്കുന്ന അറിവാണ്. ഒരു ഘട്ടത്തിൽ തീരെ അറിവില്ലായിരുന്നു, അഖ്റജക്കും മിൻബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ, നിങ്ങളുടെ മാതാക്കൾ നിങ്ങളെ ഈ ലോകത്തേക്ക് പ്രസവിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളത്. പിന്നീട് കേട്ടും കണ്ടും ചിന്തിച്ചും മനസ്സിലാക്കാൻ വേണ്ട ജ്ഞാനേന്ദ്രിയങ്ങൾ അവൻ തന്നു, അത് ഉപയോഗപ്പെടുത്തി ക്രമേണ 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 പഠിച്ചു വരികയാണ്. ബുദ്ധി ഉപയോഗിച്ചും പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചും ഒക്കെ അറിവ് നേടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ അറിവ് ഇങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല തുടക്കവും ഒടുക്കവും ഇല്ലാത്തവനാണ്, ഖദീമാണ്, അനാദിയും അനന്തനുമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അറിവും അങ്ങനെ തന്നെ, ഇല്ലായ്മയിൽ നിന്നിട്ട് ലഭിച്ച അറിവല്ല അള്ളാഹുവിന്റെ അറിവ്, അനുഭവത്തിൽ നിന്നും ആലോചനയിൽ നിന്നും ലഭിച്ചതും അല്ല അള്ളാഹുവിന്റെ അറിവ്. അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ അറിവ് എന്നത് അവന് പോലെ തന്നെ എന്നെന്നും നിലനിൽക്കുന്നതും അവന്റെ വിശുദ്ധതാത്തിൽ നിലകൊള്ളുന്ന അനാദിയായ ഒരു ഗുണമാണ്. അതിൽ അറിവില്ലായ്മ എന്നൊരവസ്ഥ ഇല്ല തന്നെ. എല്ലാം അള്ളാഹുവിന് സമ്പൂർണമായി അറിയും. ചുരുക്കി പറയാം, അള്ളാഹുവിന് എല്ലാം സമ്പൂർണമായി നേരത്തെ തന്നെ അറിയും. ഇതാണ് അതിന്റെ ഒരു ഭാഗം. അതിൽ പാവപ്പെട്ട ഒന്നുമല്ലാത്ത നമ്മളും പറ്റിയുള്ള അറിവും പെട്ട്, അതോടുകൂടി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവും പെട്ട്, ലോകത്തെ സംബന്ധിച്ചുള്ള എല്ലാ അറിവും പെട്ട്, എല്ലാം അള്ളാഹുവിന് സമ്പൂർണമാണ്. ഈ അറിവിന്റെ ഭാഗമായി നിന്നും, ഈ അറിവിൽ നിന്നും സൃഷ്ടികളുടെ, അത് മനുഷ്യന് മാത്രമല്ല പ്രപഞ്ചം മൊത്തം, ഈ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതും അള്ളാഹുക്ക് അറിയല്ലോ, എല്ലാം അള്ളാഹുവിന് അറിയും എന്ന് വിശ്വസിക്കുമ്പോൾ ഈ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം അള്ളാഹുവിന് അറിയാം. ഇതാണ് അള്ളാഹുവിന്റെ ഖളാ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം അള്ളാഹുവിന്റെ ഖളാ അനുസരിച്ചാന്ന് പറഞ്ഞാൽ മുൻകൂറി തന്നെ ഈ ലോകമോ ഈ ലോകത്തിലുള്ള സൃഷ്ടികളോ പടക്കുന്നതിന് മുമ്പ്, അള്ളാഹു കാലമില്ലാത്തവനാണല്ലോ, കാലത്തിനും സ്ഥലത്തിനും അതീതനാണ് അള്ളാഹു തആല, എന്നും ഉള്ളവനാണ് അള്ളാഹു തആല. അപ്പോ അള്ളാഹു എന്നും ഉള്ളവനായതുപോലെ തുടക്കമില്ലാത്തവനാണ്, അവന്റെ അറിവിനും തുടക്കമില്ല. അപ്പൊ അവൻ എന്നും ലോകത്ത് എന്തൊക്കെ ഉണ്ടാകുമെന്നോ എന്തൊക്കെ
ആകുമെന്നോ എവിടെയൊക്കെ എത്തുമെന്നോ ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് നേരത്തെ കൃത്യമായും വ്യക്തമായും അറിയാം. ഇതാണ് മുഖ്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതിനാണ് അള്ളാഹുവിന്റെ ഖളാ എന്ന് പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാം, അള്ളാഹുവിന്റെ ഖളാഇൽ പെടാത്ത ഒന്നും ലോകത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹു തആല നേരത്തെ അറിയുന്നവനാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാത്തൊരു കാര്യം ലോകത്തില്ല. ഓ, അത് കഴിഞ്ഞു. എന്നിട്ട് ഈ അറിവ് ഖദീമാണ്, കാലമില്ലാത്തവരാണ്, തുടക്കമില്ലാത്തതാണ്. ഖദർ അങ്ങനെയല്ല. ഖദർ എന്ന് പറയുന്നത് അതാണ് ഇപ്പൊ നമ്മൾ ആറാമത്തെ കാര്യം പറയുന്നത് ഖദർ. പക്ഷെ ഖദറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഖളാ. ആദ്യം ഖളാ പഠിച്ചെങ്കിലേ ഖദർ മനസ്സിലാവും. എല്ലാം അറിയുന്ന സർവജ്ഞനായ അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ വേണ്ടുക വെച്ചു. എല്ലാം അവന്റെ ഉദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ട അവൻ ഉദ്ദേശിക്കും, വേണ്ടുക വെച്ചു. അങ്ങനെ വേണ്ടു വെച്ച് ഈ ലോകത്തെ സൃഷ്ടിക്കാൻ നേരെ ലോകത്തെയാണ് സൃഷ്ടിക്കാള്ളാക്ക്. കാരണം എന്താ? ഇന്ന് മാമ്രൂ ഇതാറാദശിനഹു കും ഫയക്കൂൻ, അള്ളാഹ് എന്നെ അള്ളാഹിനെ പരിചയപ്പെടുത്തുന്നു. അവന്റെ ഉത്തരവിന്റെ സ്വഭാവം, ഒരു കാര്യം അവൻ ഉണ്ടാവണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അയ്യക്കൂലുലഹു കും ഫയക്കൂൻ, എന്തുമാവട്ടെ, ഈ പ്രപഞ്ചം മൊത്തം ഉണ്ടാക്കലാവട്ടെ ഇല്ലാതാക്കലാവട്ടെ, എന്തും അള്ളാഹു അതുണ്ടാവട്ടെ എന്നുള്ള ഉദ്ദേശം മാത്രം ബന്ധപ്പെട്ടാൽ അപ്പോൾ തന്നെ അതുണ്ടാവും. അതിന് പിന്നെ താമസമില്ല, പ്രയാസമില്ല, നമ്മളെപ്പോലെ അധ്വാനമില്ല, ഒന്നുമില്ല. അള്ളാഹു ഉദ്ദേശിച്ച് ഇന്നതുപോലെ ആവണം എന്ന് ഉദ്ദേശിക്കുകയും വേണ്ടു അപ്പോൾ തന്നെ. ഒമാ അംറുന ഇല്ല വാഹിദത്തും കലംഹിം ബിൽ ബസർ. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുക. ഒമാ അംറുന ഇല്ല വാഹിദത്തുൻ കലംഹിം ബിൽ ബസർ, കണ്ണിമ വെട്ടുന്നത് പോലെ അവന്റെ ഓർഡർ എന്തുമാവട്ടെ, ആ ഓർഡർ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞു, പിന്നേക്ക് നിൽക്കുന്ന പ്രശ്നമില്ല. ഒമാ അംറുന ഇല്ല വാഹിദത്തും കലംഹിം ബിൽ ബസർ, അത്രേ അള്ളാഹുവിന് ആവശ്യമുള്ളൂ. എന്തും അവൻ ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചതുപോലെ ഉണ്ടാവും. പക്ഷേ ലോകത്തിന് പഠിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്ലാൻ തയ്യാർ ചെയ്തു. ഇതാണ് അവ്വലുമാ ഖലഖല്ലാഹു അൽ ഖലമ, ഒരു ഹദീസ് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഖലമിനെ പഠിച്ചു. ഫഖാല ഉക്തുബ്, അള്ളാഹു ഓർഡർ ചെയ്യുന്നു ഖലമിനോട്, എഴുതിക്കൊള്ളുക. ഫഖാലത്ത്, മാ അക്തുബു യാ റബ്ബ്, രക്ഷിതാവായ അള്ളാഹുവേ എന്താണ് എഴുതേണ്ടത്? ഖലാഈ, ഈ പ്രപഞ്ചത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാനുണ്ട്, ഈ പ്രപഞ്ചത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാനുണ്ട്, ആ പ്ലാൻ നീ ലോഹിൽ രേഖപ്പെടുത്തിക്കൊള്ളണം. ഫകതബ കുല്ല ഷൈ, എല്ലാം ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട എല്ലാം ഈ കലം ലോഹിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ ഹദീസ് വളരെ അർത്ഥവത്തും സന്ദർഭോചിതവുമാണ്. ഇതാണ് ഖളാഇനെ പരിചയപ്പെടുത്തുന്ന ഹദീസ്. പക്ഷേ ഇത് നമ്മുടെ മറ്റേ മുത്തദീങ്ങളായ വഹാബികളൊക്കെ തെറ്റിദ്ധരിച്ചു. ഇതിനു മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖീഖത്ത് അഹമ്മദിയത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന നൂറ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് എന്ന് പറഞ്ഞാൽ ഹഖീഖത്ത് അഹമ്മദിയത്ത് എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം, അതാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് എന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സഹീഹായ ഹദീസിൽ പറയുന്ന ആദ്യം കലമാണ് വരച്ചത് എന്നാ ചോദിക്കാൻ, കലമിന് എഴുതാനുള്ള ലോഹോ, ലോഹം ഉണ്ടെങ്കിലല്ലേ ലോഹിന് കലം എഴുതൂ. അതിനെ പറ്റി അല്ല പറഞ്ഞത്. അവലമാ ഖലഖല്ലാഹു എന്ന് പറഞ്ഞാൽ ഈ ലോകം പടക്കുന്നതിന്റെ മുമ്പ് ഈ ലോകത്തിന് അള്ളാഹു തആല കൃത്യമായ ഒരു പ്ലാൻ
തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പഠിപ്പിക്കാതെ ആദ്യം ലോകം പടക്കണേ എന്നല്ല പറഞ്ഞ, ആദ്യം കലമ് പടച്ചു, ആ കലമ് കൊണ്ട് ഈ ലോകത്തിന്റെ പ്ലാൻ തയ്യാർ ചെയ്തു, എന്നിട്ട് പിന്നെയാണ് ഈ ലോകം പടച്ചത് എന്നാ പറഞ്ഞതിനർത്ഥം അതിന്റെ മുമ്പ് അർശില്ല എന്നോ, അതല്ലെങ്കിൽ അതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്തില്ല എന്നോ, ഈ കലമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് കലമ് കൊണ്ട് എഴുതേണ്ടതായ ലോഹില്ല എന്നോ ഒന്നും ആ വാക്കിന് അർത്ഥമില്ല. പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാല്, ഹോട്ടൽ പണിക്കാർക്ക് അറിയാം പൊക്കവട ഉണ്ടാക്കണ പരിപാടി അറിയല്ലോ, പൊക്കവട എന്നറിയും ചിലവള് ചിലവള് ഉഴുന്നുപടാന്നറിയാം, എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല. പൊക്കവട ഉണ്ടാക്കുന്നവന്റെ പരിപാടി എന്താന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒരു പ്ലാനും പദ്ധതിയൊന്നും ഇല്ല. മാവ് കുഴച്ച് ഇങ്ങനെ പാകി വെച്ചിട്ടുണ്ടാവും, എണ്ണയ്ക്ക് ഇങ്ങനെ കയ്യോണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഓരോ കോലത്തിലിട്ട് വരുന്നോരാണ് വരും. ചില ഉരുണ്ടുണ്ടാവും, ചില നീണ്ടുണ്ടാവും, ചില ചെരിഞ്ഞിട്ടുണ്ടാവും, ചില പരന്നിട്ടുണ്ടാവും, എങ്ങനെയാകാം വരുന്നോടത്ത് വരത്തേന്ന്. ആ പൊക്കവടന്റെ മധബ് എന്നാണ് അതിന് പറയാം നാടൻ ഭാഷയില്. ഈ പൊക്കവടന്റെ മധബിന് നേരത്തെ ഇന്ന രീതിയിൽ ഇത്ര വലിപ്പത്തിലായിരിക്കണം, ഇത്ര തൂക്കണ്ടായിരിക്കണം, ഇത്ര പരന്നിട്ടാണ്, ഇത്ര നീണ്ടിട്ടാണ്, ഇത്ര കൂർത്തിട്ടാണെന്നൊന്നും അതിലില്ല പൊക്കവടയിൽ. അപ്പൊ ഈ പോക്കവടന്റെ മദ്ഹബ് പോലെയല്ല അള്ളാഹു സുബ്ഹാനഹു വതാല ലോകത്തെ പടച്ചത് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് ഒരു വിദഗ്ധനായ ഒരു പ്ലാനർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അദ്ദേഹം ഒരു ടൗൺ പ്ലാൻ ചെയ്യുന്നു എന്ന് വെക്കുക, ഒരു ടൗൺ പ്ലാൻ ചെയ്യുന്നു ഒരു നല്ല വിദഗ്ധനായ ഒരു പ്ലാനർ. അപ്പോ ആദ്യം ഇദ്ദേഹം അതിനനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി, ആ സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് മനസ്സിലാക്കി, അവിടുത്തെ വെള്ളത്തിന്റെ ഒഴുക്ക് അതുപോലെ തന്നെ വായുവിന്റെ അവസ്ഥ ഒക്കെ പഠിച്ച് അതിനനുസരിച്ച് ആ ടൗൺ അതിനാവശ്യമായ പോലീസ് സ്റ്റേഷൻ എവിടെ കൊടുക്കണം, ആശുപത്രി എവിടെയായിരിക്കണം, കോടതി എവിടെയായിരിക്കണം, പോലീസ് സ്റ്റേഷൻ ഏത് ഭാഗത്തായിരിക്കണം, അതുപോലെ തന്നെ റോഡ് മെയിൻ റോഡ് ഏതൊക്കെ വഴി വരണം, അതിൽ നിന്നുള്ള ഉപ റോഡുകൾ ഏതിലൊക്കെ കൊണ്ടുവരാം, അതുപോലെ തന്നെ വൈദ്യുതി കൊണ്ടുപോകാനും ശുദ്ധജലം എത്തിക്കാനും അതുപോലെ തന്നെ അഴുക്ക് ജലം തിരിച്ചു കളയാനും ഒക്കെ വഴികൾ ഏതൊക്കെ എന്നൊക്കെ ശ്രദ്ധിച്ച് കൃത്യമായി രൂപരേഖ കണക്കാക്കി ഓരോ ബിൽഡിങ്ങും ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ രീതിയിൽ ഉണ്ടായിരിക്കണം കൃത്യമായൊരു പ്ലാൻ ചെയ്ത് വളരെ ശാസ്ത്രീയമായി കാര്യങ്ങളൊക്കെ ആദ്യം കടലാസ് വർക്ക് ചെയ്തതിന് ശേഷമാണ് ആ ടൗൺ നിർമ്മിക്കാൻ തുടങ്ങുക. അല്ലാതെ ബെരിനോടുത്ത് വരട്ടെ, ആരോ ഒരു ചായപ്പീടി എടുത്ത് അതിന്റെ ഇങ്ങേ പുറത്ത് കൊണ്ടുവന്ന് വേറൊരുത്തൊരു പലചരക്ക് പീടി എടുത്ത് അപ്പൊ എല്ലാവരും കിടക്കട്ടെ എന്നിട്ട് അതിന്റെ ഇങ്ങേ പുറത്ത് കൊണ്ടുവന്നിട്ട് ഒരുത്തൻ വേറെ എന്തോ ഒരു കച്ചവടത്തിന്റെ പീടിയ തുടങ്ങി. അങ്ങനെ വന്നപ്പോ തീരെ നടന്നു പോകാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ ഒരു വയ്യ എന്നുള്ളവർക്ക് ഒരു അങ്ങനെ വന്നാലൊരു ആസൂത്രിതമായ ശാസ്ത്രീയമായ ഒരു ടൗൺ ആവൂല. ശാസ്ത്രീയമായിട്ടൊരു ടൗൺ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു പ്ലാനർ ടൗൺ പ്ലാനർ വളരെ വിദഗ്ധനായിരിക്കുകയും വേണം, അയാളുടെ അറിവിൽ വെച്ചുകൊണ്ട് നല്ല ശാസ്ത്രീയമായ സംവിധാനത്തിൽ ടൗൺ പ്ലാൻ ചെയ്യണം, എന്നിട്ടാണ് ആ ടൗൺ നിർമ്മിക്കുന്നത് എന്നതുപോലെ അള്ളാഹു തമ്പുരാൻ ഒരു ഉദാഹരണം വലിയ മസലല്ലാരാള്ള അങ്ങനെയാണ് എന്നല്ല പറഞ്ഞു, ഒരു ഉദാഹരണം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്ന മഹാ ആലിമാണ്, അല്ലാമുൽ ഗുയൂബാണ്, എല്ലാം അറിയാം. ആ അറിവ് വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചമാവുന്ന ടൗൺ, ഈ ടൗൺ അള്ളാഹു തന്നെ പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ബെരിനോടത്ത് വരാന്നുള്ള ആൾക്കല്ല, മറിച്ച് ഒരു നിശ്ചിത സ്ക്രീനിൽ ഒരു പേന ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള പേനയാലും മാണ്ടി, നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ പേനയാലും മാണ്ടി, അതിന്റെ അപ്പുറമുള്ള പേനയാലും മാണ്ടി, ഒരു പേന ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ കൃത്യമായ ഒരു പ്ലാനിങ് അതിൽ വളരെ ചെറുതും ലളിതവും എന്ന് നമുക്ക് തോന്നുന്നത് വരെ അവഗണിക്കാതെ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി. നബി അലൈഹി സ്വലാം തങ്ങൾ പറയുന്നതാണ്, അവസാനത്തെ മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുന്നവൻ സ്വർഗത്തിലും നരകത്തിൽ പോകുന്നവൻ നരകത്തിലും പോകുന്നത് വരെയുള്ള ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം അന്ന് തന്നെ എഴുതി രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിനെ നേരത്തെ അറിയാമായിരുന്നു. ആ അറിവിനനുസരിച്ച് ആകാശം എവിടെ പടക്കും, ഭൂമി എവിടെ പടക്കണം, ആകാശത്തിൽ എത്ര നക്ഷത്രം വേണം, സൂര്യൻ എവിടെയായിരിക്കണം, ചന്ദ്രൻ എങ്ങനെയായിരിക്കണം തുടങ്ങി ചെറുത് വലുതുമായ കാര്യങ്ങൾ ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും അത് മനുഷ്യരും മൃഗങ്ങളും മറ്റ് ജീവജാലം എല്ലാം
കൃത്യമായി പ്ലാൻ ചെയ്ത് അതിനുശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവയെ പടച്ചത്. എന്നാൽ ഇനിയും പടക്കാൻ സമയമാണോ? കണ്ണടച്ചു വെക്കുന്നത് പോലെയാണ് അള്ളാഹുവിന്റെ ഉത്തരവ്. രണ്ടുപോലെ ആശയത്തിന് അള്ളാഹു ഉണ്ടാവണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അപ്പോൾ തന്നെ അത് ഉണ്ടായിരിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അള്ളാഹു തആല പറയുന്ന എന്താ? ഇത് അള്ളാഹുവിന്റെ കുദറത്തിൽപ്പെട്ടതാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന എന്താണ്? ഹുവ അല്ലദീ ഖലഖ സമാവാതി വൽ അർദ ഫീ സിത്തതി അയ്യാം, ആറ് ദിവസങ്ങളിലായി. ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ 24 മണിക്കൂറുള്ള ദിവസം എന്നല്ല അതിന്റെ അർത്ഥം. എന്തുകൊണ്ട് ഈ 24 മണിക്കൂറുള്ള ദിവസം എന്ന് പറഞ്ഞാല് ഈ 24 മണിക്കൂറുള്ള ദിവസം ഉണ്ടാണ് സൂര്യനിന്റെ ചന്ദ്രന്റെയും സൂര്യന്റെയും ഭൂമിയുടെയും കറക്കവുമായി ബന്ധപ്പെട്ടിട്ടാ. സൂര്യനും ചന്ദ്രനും കറക്കം സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൂര്യന്റെയും ചന്ദ്രന്റെയും കറക്കം കണക്കാകുമായോ? അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആറ് ഘട്ടങ്ങളായി, വിവിധ ഘട്ടങ്ങൾ താണ്ടി പടിപടിയായി കൊണ്ടാണ് ഈ ലോകത്തിന്റെ സൃഷ്ടി അള്ളാഹുത്തല പൂർത്തിയാക്കിയത്. അതിൽ നിന്നൊക്കെ സൃഷ്ടികൾക്ക് പടം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ആദ്യം കലമിനെ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഭൂമി വരുമ്പോലെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് പൊക്കവട ഉണ്ടാക്കും പോലെ ഉണ്ടാക്കിയതല്ല, മനുഷ്യരെയും ജിന്നുകളെയും മറ്റ് ജീവജാലങ്ങളെയും അള്ളാഹുത്തല പൊക്കവടക്കാരന്റെ പണി പോലെ ഉണ്ടാക്കിയതല്ല, മറിച്ച് വളരെ ശാസ്ത്രീയമായി സംവിധാനിച്ച ഒരു ടൗൺ. ആ ടൗണിനെ അതിന്റെ പ്ലാനർ നേരത്തെ എങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്തോ അതുപോലെ. പക്ഷേ പടപ്പുഴത്ത് എന്തുണ്ട്? അറിവ് കുറഞ്ഞവരായതുകൊണ്ട് പിഴവുകൾ പറ്റും, തിരുത്തലു വേണ്ടി വരും. അള്ളാഹു സമ്പൂർണ്ണ ജ്ഞാനിയായതുകൊണ്ട് അറിവ് കേടില്ല, അതുകൊണ്ട് തന്നെ തിരുത്തേണ്ട ആവശ്യമില്ല. ഇതാണ് ഇപ്പൊ അള്ളാഹു തആലാന്റെ ഖളാ അനുസരിച്ചാണ്, ഖദർ അനുസരിച്ചാണ് എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിന് നേരത്തെ തന്നെ അറിയാം. അവൻ പണ്ടായ ഉള്ളവനാണ്, അവന്റെ അറിവും പണ്ടേ ഉള്ളതാണ്. എല്ലാം അള്ളാഹുവിന് അറിയാം. നമ്മളെപ്പോലെ പഠിച്ചിട്ട് അറിഞ്ഞതല്ല അള്ളാഹുവിന്റെ അറിവ്. അള്ളാഹുവിന് സ്വന്തമായിട്ടുള്ള അറിവ് എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു ഗുണമാണ്, ഒരു സിഫത്താണ്. അപ്പൊ അതില് നമ്മളെ പറ്റിയിട്ടും നമ്മുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും എല്ലാം അള്ളാഹുവിന് അറിയാം. ഇനി ആ അറിവിനനുസരിച്ച് ഈ ലോകത്തിന് നല്ല ശാസ്ത്രീയമായ, അതുകൊണ്ട് ഇമാം അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ ഒരു ലോകപ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്, മാ ഫിൽ കൗനി അബ്ദാ മിമ്മാ കാൻ. ഇന്നത്തെ ഈ ലോകത്തിന്റെ സംവിധാനം, ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനത്തിൽ ഇന്ന് നിലവിലുള്ളതിനേക്കാൾ ആശ്ചര്യകരവും സമ്പൂർണവുമായി ഒന്ന് അസാധ്യമാണ്. കാരണം എന്താണ്? എല്ലാം അറിയുന്ന സർവശക്തനായ റബ്ബ് അവൻ പ്ലാൻ ചെയ്തുകൊണ്ട് സംവിധാനിച്ചതാണ് ഈ ലോകം. അവന്റെ പ്ലാനിങ്ങിന്റെ അപ്പുറം പോകുന്നൊരു പ്ലാനിങ്, അവന്റെ അറിവിനെ മറികടക്കാനുള്ള ഒരു അറിവ് ഇനി അസാധ്യമാണ്. അവൻ എല്ലാം അറിയുന്നവനാണ്. എല്ലാം അറിയുന്നവനായതുകൊണ്ട് അവൻ സമ്പൂർണ്ണ അറിവുള്ളവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനുമാണ്. അപ്പൊ അവന്റെ അറിവ് വെച്ചിട്ട് അവന്റെ കഴിവ് കൊണ്ട് അവൻ സംവിധാനിച്ച ഈ പ്രപഞ്ചത്തിന്റെ പ്ലാൻ, അതിൽ ഒരു തരി പോലും അസ്ഥാനത്തില്ല, അതുപോലെ തന്നെ അതിൽപ്പെട്ട ഒന്നും തന്നെ അബദ്ധമില്ല. കാരണം എല്ലാം അറിയുന്ന സർവശക്തന്റെ സംവിധാനമാണ്. അപ്പൊ എല്ലാം നേരത്തെ അറിയുന്നത് മാത്രമല്ല, അതിനനുസരിച്ച് മുൻകൂട്ടിയുടെ ഒരു പ്ലാൻ എഴുതി ആ പ്ലാൻ അനുസരിച്ച് ആ കാര്യങ്ങൾ നടക്കുന്നത്. ഖലാസ്, അതിലെല്ലാം പെട്ടിഞ്ഞ് അതിൽ പെടാത്ത ഒന്നുമില്ല. പിന്നെ ഒറ്റ സംശയമുള്ളൂ, എന്നാ പിന്നെ എല്ലാം അങ്ങനെ അള്ളാഹുവിന്റെ പ്ലാൻ അനുസരിച്ചാണ് അതെങ്ങനെ നടന്നുകൊള്ളുമല്ലോ? ആ നടക്കാനുള്ള സംവിധാനം അള്ളാഹു തന്നെ. ഏത്? വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങളെ അവൻ സൃഷ്ടിച്ചു, നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും അവൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. എന്നാ നമുക്ക് കസ്ബുണ്ട്, അധ്വാനം നമ്മളുണ്ട്, പക്ഷെ അതിന് വേണ്ട അറിവ്, ഓരോന്നിനും വേണ്ട കഴിവും മനസ്സും സാഹചര്യവും അള്ളാഹു ഒരുക്കിത്തരികയാണ്. അതുകൊണ്ടാണ് അള്ളാഹു വർക്കുന്നതാണ്. പക്ഷേ അള്ളാഹു തന്ന അറിവും കഴിവും സൗകര്യവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം അധ്വാനിക്കുന്നു. അതിന് നമ്മുടെ കസ്ബ് എന്നാണ് സാങ്കേതികമായി പറയാം. നാം കസ്ബ് ചെയ്യുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ ഖൽഖ് ചെയ്യുന്നു. അപ്പോ എന്നാലും ചെറിയൊരു സംശയമുടെ ബാക്കിയില്ല. ആ സംശയത്തിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ഖുർആൻ തന്നെ നമ്മളോട് സൂചിപ്പിച്ച മറുപടി, എന്തിനാണ് ഇങ്ങനെ വിശ്വസിക്കണം എന്ന് പറയുന്നത്? അതുകൊണ്ട് നമുക്ക് രണ്ട് നേട്ടമുണ്ട്. ഒന്ന്, ഖദർ ഉണ്ട് എന്ന് വിശ്വസിച്ചതോടുകൂടി പിന്നെ നമ്മൾ എന്തിനാണ് സൽക്രമങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ തെറ്റുകൾ വെടിയണം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, നാം അടിമകളാണ്, അവൻ ഉടമയാണ്, അള്ളാഹു ഉടമയാണ്. ഉടമക്കാരൻ കൽപ്പിക്കുന്നത് അനുസരിക്കുക എന്നത് അടിമയുടെ ബാധ്യതയാണ്. അപ്പൊ അവൻ
നമ്മുടെ ബാധ്യത, മനുഷ്യരാവുന്ന നമ്മുടെ ബാധ്യത അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക, അവൻ വിരോധിച്ചത് വെടിയുക. എന്തുകൊണ്ട്? അവൻ ഉടമക്കാരും നമ്മൾ അടിമകളുമാണ്. സ്വർഗവും നരകവും ഇതിന് പകരമല്ല. നമുക്ക് സ്വർഗം ലഭിച്ചാലും നരകം ലഭിച്ചാലും അത് അള്ളാഹുവിന്റെ ഉടമയാണ്. നമ്മൾ സ്വർഗവും നരകവും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അതിൽ അവന്റെ ഇഷ്ടം പോലെ ചെയ്യും. പക്ഷേ നമുക്ക് സ്വർഗം കിട്ടിയാലും വേണ്ടിയില്ല, കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. നരകം കിട്ടിയാലും വേണ്ടിയില്ല, കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. പടപ്പുകൾ, അടിമകൾ എന്ന നിലക്ക് നമ്മുടെ കടമ ഉടമക്കാരനാവുന്ന അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക, വിരോധിച്ചത് വെടിയുക. അത് നമ്മുടെ ദൗത്യം, അത് നമ്മൾ നിർവഹിക്കുക. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ സ്വർഗം കൊടുക്കും, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ നരകം കൊടുക്കും. അത് നമ്മുടെ അധികാരത്തിൽപ്പെട്ടതോ നമ്മുടെ ചിന്താ വിഷയമോ അല്ല. നമ്മുടെ ചിന്താ വിഷയം ഉടമക്കാരൻ പറഞ്ഞത് അടിമ അനുസരിക്കുക, ഉടമക്കാരൻ വിരോധിച്ചത് അടിമ വെടിയുക. ഇതാണ് നമ്മുടെ ബാധ്യത. എന്നാ പിന്നെ എന്നാലും നമ്മൾ പ്രവർത്തിക്കുന്നതിന് ആത്മാർത്ഥത, അതിന് അത് നമ്മെ സംബന്ധിച്ച് വൈബാണ്, അദൃശ്യമായ കാര്യമാണ്. സ്വർഗത്തിലാണോ ഞാന്, നരകത്തിലാണോ ഞാന് എന്ന് എനിക്കറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് നാം എന്തുപോയാ, നല്ലത് ചെയ്യുന്നവർക്ക് സ്വർഗം കൊടുക്കാമെന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്യുന്നവർക്ക് നരകം തരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തെറ്റിനൊഴിവാക്കുക, സ്വർഗത്തിലെത്തിപ്പെടാൻ വേണ്ടിയിട്ട് നല്ലത് ചെയ്യുക. നമ്മൾ ആരാണെന്ന് അള്ളാക്കി അറിയുള്ള, അള്ളാന്റെ ഇൽമിൽ കൈയിടേണ്ട അധികാരം നമുക്കില്ല. നാം നമ്മുടെ ബാധ്യത നിറവേറ്റുക. ഒരു ചെറിയ ചരിത്ര സംഭവം പറയാം, ഒരു കഥ. മുൻഗാമികളായ പൂർവ്വ സമുദായത്തിൽപ്പെട്ട ഒരു മഹാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, പൂർവ്വ സമുദായത്തിൽപ്പെട്ട ഒരു മഹാൻ 500 വർഷം നിരന്തരം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്തു, ഒരു തെറ്റും ചെയ്യാതെ ഇബാദത്തിൽ മുഴുകി ജീവിച്ചു. ഇദ്ദേഹത്തിന്റെ അന്നൊക്കെ 1000, 1500 ഒക്കെ കൊല്ലം ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ മുമ്പ്. അങ്ങനെ 500 കൊല്ലം നിരന്തരം ഇബാദത്തിൽ മുഴുകി. അങ്ങനെ ഇബാദത്തിൽ മുഴുകി ഈ മനുഷ്യന്റെ ഒരു തെറ്റുപോലും വാനലോകത്തേക്ക് മലക്കുകൾ ഉയർത്തുന്നില്ല, എന്നും എണ്ണമറ്റ നന്മകളാണ്. അപ്പൊ ഇദ്ദേഹം വലിയൊരു മഹാനാണെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഒരു അപേക്ഷ, അള്ളാഹുവേ ഇത്രകാലമായിട്ട് നിരന്തരം ഇബാദത്ത് മാത്രം ചെയ്യുകയും ഒരു തെറ്റും ചെയ്യാതിരിക്കുകയും ചെയ്ത ആ മഹാനെ ഒന്ന് സന്ദർശിക്കാൻ പഠിച്ചവനെ നീ എനിക്ക് അനുവാദം തരണം. അള്ളാഹുത്തല അനുവാദം കൊടുത്തു, പക്ഷേ ഒരു കാര്യം അറിയിക്കാനും പറഞ്ഞു. ജിബ്രീൽ, നിങ്ങൾ പോയിക്കോളൂ, അദ്ദേഹത്തെ കണ്ടോളൂ, പക്ഷേ ഒരു കാര്യം അറിയിക്കണം. നിങ്ങൾ അദ്ദേഹത്തോട് പറയണം, അള്ളാഹു സുബ്ഹാനഹു തആല എന്നോട് അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ നരകാവകാശിയാണ്, ഈ 500 കൊല്ലമായിട്ട് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആകാശ ലോകത്തേക്ക് അങ്ങനെ റെക്കോർഡ് വന്നിട്ടുമില്ല, എന്നും സൽക്രമങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്, പക്ഷെ നിങ്ങളെ അള്ളാഹു തആല നരകത്തിന് വേണ്ടിയാണ് പഠിച്ചത് എന്നൊരു വിവരം നിങ്ങളോട് പറയാൻ അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഈ കാര്യം നിങ്ങൾ പറയണമെന്ന്. ജിബ്രീൽ അലൈഹിസ്സലാമിന് വലിയ വിഷമമായി. ജിബ്രീൽ മലക്കാണെങ്കിലും പടപ്പാണല്ലോ, പ്രത്യേകിച്ച് വലിയ കാരുണ്യമുള്ള പടപ്പുമാണ്, റഹ്മത്തിന്റെ മലക്ക. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന് വലിയ സങ്കടമായി, പഠിച്ചവനെ ഇത്രമാത്രം ഇബാദത്ത് ചെയ്ത ഇത്രയും മഹാനായ ഒരു മനുഷ്യനെ ഒന്ന് കാണാൻ സമ്മതം ചോദിച്ചത് ശരി, പക്ഷേ കണ്ടു പോരുമ്പോ പറയേണ്ട ഇത്രയും വലിയ കയ്പേറിയ ദുഃഖകരമായ ഒരു വാർത്തയാണല്ലോ പറയേണ്ടത്, ഇങ്ങനെ മാത്രമാത്രം ഇബാദത്ത് ചെയ്ത് നിങ്ങളെ നരകത്തിന്റെ അഴികാരനാണ് എന്നാണ് അള്ളാഹു തമ്പുരാൻ അറിയിച്ചത് എന്നല്ലേ പറയേണ്ടത്? ഏതായാലും അള്ളാഹു കൽപ്പിച്ച സ്ഥിതിക്ക് പറയാതിരിക്കാൻ ഓർത്തിയില്ലല്ലോ. അങ്ങനെ അദ്ദേഹം വന്നു, വന്നു കണ്ടതിന് ശേഷം പോകുമ്പോൾ പറഞ്ഞു, സഹോദര നിങ്ങളോട് ഒരു സങ്കടകരമായ ഒരു വാർത്ത അറിയിക്കാനുണ്ട്. എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മറ്റൊന്നുമല്ല, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിങ്ങൾക്ക് വിവരം അറിയിക്കാൻ പറഞ്ഞത് നിങ്ങൾ നരകാവകാശിയാണ്, നിങ്ങൾ നരകാവകാശിയാണ് എന്ന വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അതിനെന്താണ് പ്രശ്നം? ഞാൻ കേവലം അള്ളാഹുവിന്റെ ഒരു അടിമ മാത്രം, ഉടമക്കാരനാവുന്ന യജമാനൻ തന്റെ അടിമയെ എവിടെ പാർപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന അവന്റെ അധികാരമല്ലേ? അതിന് ഞാൻ കൈയിടേണ്ട ആവശ്യം എന്താണ്? സ്വർഗത്തിലാണ് അവൻ എന്നെ താമസിപ്പിക്കുന്നത്, സ്വർഗത്തിൽ. നരകത്തിലാണ് അവൻ എന്നെ താമസിപ്പിക്കുന്നത്, നരകത്തിൽ. അത് എന്റെ അധികാരത്തിൽ പെട്ട കാര്യമല്ല, ഉടമക്കാരന്റെ അധികാരമാണ്. എന്റെ കടമ അടിമയാവുന്ന എന്നോട് എന്റെ ഉടമക്കാരനായ തമ്പുരാൻ ആരാധന ചെയ്യാൻ പറഞ്ഞു, തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു. പറഞ്ഞതനുസരിക്കുക എന്നതാണ് എന്റെ ധർമ്മം, അത് ഞാൻ ചെയ്യുന്നു. സ്വർഗം തരുന്നെങ്കിൽ സ്വർഗം തരുന്നതും,
നരകം തിരിഞ്ഞ് നരകം തരുന്നതും ഉടമക്കാരനായ റബ്ബിന്റെ അധികാരം, അത് അവന്റെ അധികാരം, അവൻ നടത്തിക്കോളൂ. അതിൽ നമ്മൾ എന്തിനാ വ്യാകുലപ്പെടുന്നത്? അതിൽ ഞാൻ എന്തായാലും എന്റെ റബ്ബിന്റെ തീരുമാനം എന്തായാലും ഞാൻ അതിൽ സന്തുഷ്ടനാണ്. ഞാൻ പക്ഷേ ഇബാദത്തിൽ ഒരു മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എന്നോട് അവൻ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്യരുത് എന്ന് എന്നോട് വിരോധിച്ചിട്ടുണ്ട്. അത് ഞാൻ അനുസരിക്കൽ അടിമ എന്നുള്ള നിലക്ക് ഞാൻ അത് ചെയ്യുന്നു. ഓ, ഇങ്ങനെയുണ്ടോ അള്ളാഹിന്റെ അടിമകൾ? ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയുണ്ടോ അള്ളാഹിന്റെ അടിമകൾ? ഇത്രക്കാക്ക കൊല്ലം ഇബാദത്ത് ചെയ്തിട്ട് നരകത്തിലാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. കാരണം അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ് അവന്റെ ഉടമകളാവുന്ന അടിമകളെ എവിടെ പാർപ്പിക്കണം എന്ന് അത് അവനിഷ്ടം പോലെ അത് തീരുമാനിക്കുന്നതിൽ ഞാൻ സംതൃപ്തനാണ്. ഞാൻ ഇബാദത്ത് ചെയ്യുന്ന അതിനു വേണ്ടിയിട്ടല്ല, എന്റെ ഉടമക്കാരനാവുന്ന റബ്ബ് എന്നോട് കൽപ്പിച്ചു, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. തെറ്റ് ചെയ്യരുത് എന്ന് എന്നോട് അവൻ വിരോധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തെറ്റുപേക്ഷിക്കുന്നു. അത് അടിമ എന്നുള്ളവർക്ക് എന്റെ ധർമ്മമാണ്, ഞാൻ ആ ധർമ്മം പാലിക്കുന്നു. സ്വർഗം തരകും തരലും ഉടമക്കാരന്റെ അധികാരമാണ്, അത് അവന്റെ അധികാരം, അവൻ ഉപയോഗിച്ചോട്ടെ. അത് നമ്മൾ കൈയിടേണ്ട ആവശ്യമില്ല, നമ്മൾ അടിമകളല്ലേ. ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ അത്ഭുതപ്പെട്ട് തിരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, ജിബ്രീൽ എങ്ങനെ ഉണ്ട് വിവരം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അള്ളാഹു തമ്പുരാൻ എങ്ങനെ ഒരു അടിമ നിനക്കുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. നരകത്തിലാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയാണ്, അത് എന്റെ ഉടമക്കാരാണ്, റബ്ബിന്റെ അടിമയാണ് ഞാൻ. അടിമയാവുന്ന ഞാൻ എവിടെ താമസിക്കണം, എവിടെ എന്നെ താമസിപ്പിക്കണം എന്ന് ഉടമക്കാരനാണ് റബ്ബ് തീരുമാനിക്കുകയാണ്. അതൊക്കെ റബ്ബിന്റെ വിധിയാണ്, ഞാൻ സംതൃപ്തനാണ്. അൽഹംദുലില്ലാഹ്, ഇബാദത്ത് ചെയ്യുന്നത് അതിന് സ്വർഗത്തിന് വേണ്ടിയിട്ടോ നരകത്ത് നിരക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ അല്ല അത്രേ. അദ്ദേഹം ഇബാദത്ത് ചെയ്യുന്നത് നിൻ ഉടമക്കാരനായ നീ കൽപ്പിച്ചതിനനുസരിച്ച് ചെയ്യാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ജിബ്രീലെ, ഇതാണ് യഥാർത്ഥത്തിൽ എന്റെ അടിമ. നിങ്ങൾ അദ്ദേഹത്തിനോട് പോയി ഇനി സന്തോഷ വാർത്ത അറിയിച്ചോളൂ, അദ്ദേഹത്തിന് ഞാൻ സ്വർഗത്തിൽ എന്റെ മുക്കറബീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ പലരും പരാജയപ്പെടുന്നത്. ഇത് നമുക്ക് അറിയുകയല്ല, പക്ഷെ അത് നമ്മുടെ മനസ്സിങ്ങനെ കേറുന്നില്ല. നാം ആരാണ്, അള്ളാഹു ആരാണ് എന്ന കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ സംശയത്തിനൊന്നും പിന്നെ അവിടെ സ്ഥാനമില്ല. അള്ളാഹു താര എല്ലാത്തിന്റെയും ഉടമക്കാരനാണ്. സ്വർഗവും അള്ളാഹിന്റെ സൃഷ്ടിയാണ്, നരകവും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. മനുഷ്യരും ജിന്നുകളും മലായിക്കത്തും ഉൾപ്പെടെ എല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, കേവലം അടിമകൾ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെയും ഉടമക്കാരനാണ്. ഈ ഉടമക്കാരൻ അവന്റെ അടിമകളെ എവിടെ പാർപ്പിക്കണം, എവിടെ പാർപ്പിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഉടമക്കാരനുണ്ട്. പുതാന ഒരു പശുവിനെ കെട്ടുന്ന തൊഴുത്തിൽ കൊണ്ടുപോയിട്ട് ആടിനെ കെട്ടുന്നു ഒരുടമക്കാരൻ. അത് അയാൾ ചെയ്തത് തെറ്റാന്ന് പറയാൻ നമുക്ക് ഒപ്പുണ്ടോ? അയാളുടെ ആലയിൽ ശരിക്ക് പശുവിനെ കെട്ടേണ്ട ആലയിൽ കൊണ്ടുപോയിട്ട് അയാൾ ആടിനെ കെട്ടി. ആടും അയാളുടെതാണ്, ആലയും അയാളുടെതാണ്. എന്താ നമുക്ക് എന്താ പ്രശ്നം? അല്ലെങ്കിൽ ഇയാളുടെ പൊരയുടെ പൂമുഖത്ത് കൊണ്ടുവന്നിട്ട് പശുക്കുട്ടിയെ കെട്ടി. വീട്ടിന്റെ പൂമുഖത്തുണ്ടോ? വീടും അയാൾ തന്നെ, വീട്ടിന്റെ പൂമുഖവും അയാൾ തന്നെ, പശുക്കുട്ടി അയാൾ തന്നെ. അയാൾ അവിടെ കൊണ്ടുവന്ന് കെട്ടിയതിന് ഇങ്ങക്ക് എന്തേ? അപ്പൊ സ്വർഗവും നരകവും അതും അള്ളാഹുവിന്റേതാണ്. പടപ്പുകൾ മുഴുവനും അള്ളാഹുവിന്റെ ഉടമയാണ്. അള്ളാഹുവിന്റെ അടിമയെ അവൻ എവിടെ താമസിപ്പിക്കണം എന്ന് അവൻ തീരുമാനിക്കും. അതിനുവേണ്ടി ജോലി ചെയ്യുന്ന ഒരു മുതലാളിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളല്ല അദ്ദേഹം അടിമകളും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ഒരു മുതലാളി, നമ്മളോ അവന്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ. എന്നാ പിന്നെ നമുക്ക് അവിടെ ഒരു ചെങ്കടിയൊക്കെ പിടിച്ചിട്ട് ഒരു പ്രതിഷേധ പ്രകടനം അല്ലെങ്കിൽ സമരമൊക്കെ സംഘടിപ്പിക്കാം. ഏ, അവകാശങ്ങൾ തന്നേ തീരൂ, അന്നേ തീരൂ, ഞങ്ങളുടെ സമരം വേണമെങ്കിൽ രണ്ട് ഇൻഖിലാബും വിളിച്ച. അതൊക്കെ ഉടമക്കാർ മുതലാളി തൊഴിലാളി തമ്മിലുള്ള ബന്ധത്തിൽ വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ വിളിച്ചോളി. വിളിച്ചാൻ പറ്റുമെന്നുള്ള മത്സരം വയ്ക്കരുത്, അതല്ല നാടൻ ശൈലിയിൽ. അതായത് ഒരു ഉടമക്കാരന് അവന്റെ കീഴിൽ കൂലിക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, അവർക്ക് കൂലി ചോദിച്ചു വാങ്ങാൻ അവകാശമുണ്ട്, ഇല്ലെങ്കിൽ കോടതി കയറ്റിയിട്ട് അയാളോട് അവകാശം വാങ്ങാൻ അധികാരമുണ്ട്. കാരണം എന്താണെന്നറിയോ, ഈ തൊഴിലാളി ചെയ്യുന്ന ജോലി അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഫലം അനുഭവിക്കുന്നവൻ ഈ മുതലാളിയാണ്. ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കുന്നത് മുതലാളിയാണ്. എങ്കിൽ ഈ പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ വില നൽകാൻ ആ ഉടമക്കാരൻ ബാധ്യസ്ഥനാണ്, ആ തൊഴിലാളി മുതലാളി ബാധ്യസ്ഥനാണ്. അവിടെ അവകാശമാണ് തൊഴിലാളിയുടെ, അവൻ അവകാശം ചോദിച്ചു വാങ്ങണം.
അതേസമയത്ത് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ലോകത്തുള്ള ഒരു ഖുദ്സിയ ഹദീസിൽ പറയുന്നു, യബ്ന ആദം, ഈ മനുഷ്യ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വജിന്നക്കും വഇൻസക്കും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും ലാ യസീദു ഫീ മിൽകി ശൈഅ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വജിന്നക്കും വഇൻസക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും ലാ യൻഖുസു ദാലിക ഫീ മിൽകി ശൈഅ. അള്ളാഹു തആല പറയാണ് ഖുദ്സി ഹദീസിലൂടെ, ഓ മനുഷ്യരെ, നിങ്ങൾ മനുഷ്യരും ജിന്നുകളും മുൻഗാമികളും പിൻഗാമികളും എല്ലാവരും ഏറ്റവും മുത്തഖിയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ പുണ്യാത്മാക്കളായി അള്ളാഹുവിന്റെ ഇബാദത്തിൽ നിരന്തരം മുഴുകി എല്ലാവരും ലാ യസീദു ദാലിക ഫീ മിൽകി ശൈഅ, എനിക്ക് അതുകൊണ്ട് ഒന്നും വർദ്ധനവ് വരാനില്ല. മുതലാളിന്റെ കീഴിൽ തൊഴിലാളികൾ അധ്വാനിക്കുമ്പോൾ ആ അധ്വാനിക്കുന്ന വിയർപ്പ് കൊണ്ടുണ്ടായ അധ്വാനത്തിന്റെ ഫലം മുതലാളിക്ക് കിട്ടുന്നുണ്ട്. പടപ്പുകൾ, സ്വൽക്കർമ്മങ്ങൾ ചെയ്ത് പുണ്യങ്ങൾ അനുഷ്ഠിച്ച് ഇബാദത്ത് ചെയ്തതുകൊണ്ട് അള്ളാഹുവിന് ഒന്നും ലഭിക്കുന്നില്ല. നേരെ മറിച്ച് മനുഷ്യരും ജിന്നുകളും മുൻഗാമികളും പിൻഗാമികളും എല്ലാവരും കാനു അല അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിമിങ്കു, ഇബ്ലീസുൽ ഐൻ എന്ന് പറഞ്ഞ ഷൈത്താൻ, ആ പിശാചിനെ പോലെ എല്ലാവരും ആയാലും നമുക്ക് ഫീ മിൽകി ശൈഅ, എന്റെ അധികാരത്തിൽ പെട്ട ഒരു കുറവും വരൂല. അപ്പൊ നമ്മൾ നല്ലത് ചെയ്തതുകൊണ്ട് അള്ളാഹുവിനൊന്നും നേട്ടവുമില്ല, നമ്മൾ തെറ്റ് ചെയ്തതുകൊണ്ട് അള്ളാഹുവിനൊരു കോട്ടവുമില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന്റെ പ്രതിഫലം തരിക എന്ന് പറയുകയാണെങ്കിൽ, പ്രതിഫലം തരണമെങ്കിൽ ചങ്ങായിമാരെ പണിയെടുത്ത് പണിക്കാരന് കൂലി കിട്ടണമെങ്കിൽ, അവകാശം വേണമെങ്കിൽ, ഈ പണി കൊണ്ടുള്ള ഗുണം ആർക്ക് കിട്ടണോ, ഇതുകൊണ്ടുള്ള ഗുണം ഇയാൾക്ക് കിട്ടണ്ടേ, മുതലാളിക്ക് കിട്ടണ്ടേ? പിന്നെ അള്ളാഹ്ക്ക് നമ്മുടെ ഇബാദത്ത് കൊണ്ട് വല്ല കൂലി കിട്ടുന്നുണ്ടോ? അപ്പൊ അവൻ തരണം, അവകാശം ഇവിടെ തരാതെന്നാൽ അനീതിയാണെന്ന് പറയണമെങ്കിൽ അള്ളാഹ്ക്ക് എന്ത്, നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ട് എന്താ നേട്ടം കിട്ടുന്നത്? നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ട് അള്ളാഹ്ക്ക് വല്ല കോട്ടമുണ്ടോ? ഒന്നുമില്ല. മറിച്ച് ലഹാമാ കസബത്ത് വാലിയാ മക്തസബത്ത്, നല്ലത് ചെയ്താൽ അതിന്റെ ഗുണം അവൻ അനുഭവിക്കാം, തെറ്റ് ചെയ്താൽ അതിന്റെ ദോഷം അവൻ അനുഭവിക്കാം. സ്വയം കൃതാനർത്ഥം എന്നാ പറയാ, സ്വയം കൃതാനർത്ഥം അവനാണ് ഉണ്ടാക്കിയെടുത്ത്, അവനാൻ അനുഭവിക്ക, നല്ലത് ചെയ്താ നല്ല അനുഭവിക്ക, തെറ്റ് ചെയ്താ തെറ്റ അനുഭവിക്ക. അല്ലാതെ അള്ളാഹുവിന് ഇതുകൊണ്ടൊന്നും കിട്ടുന്നില്ല. സ്വർഗം അള്ളാഹുവിന്റേത്, നരകം അള്ളാഹുവിന്റേത്, അടിമ അള്ളാഹുവിന്റേത്. എല്ലാവരെയും സ്വർഗത്തിലാക്കിയാൽ അതിലും അനീതിയില്ല, എല്ലാവരെയും നരകത്തിലാക്കിയാൽ അതിലും അനീതിയില്ല. എന്താ അള്ളാഹുവിന്റെ പടപ്പിനെ അവൻ ഇഷ്ടമുള്ളവർത്ത് അവനാക്കുന്നു. ഇബാദത്ത്, ഇബാദത്ത് ചെയ്ത് ആർക്ക് വേണ്ടി? അള്ളാഹ്ക്കാണെങ്കിലല്ലേ കൂലി കൊടുക്കണം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നത്, അള്ളാഹ്ക്ക് എന്താ നമ്മൾ ഇബാദത്ത് ചെയ്തുകൊണ്ട് എന്താ കിട്ടുന്നത്? അള്ളാഹ് പറയുന്ന ഒന്നും കിട്ടുന്നില്ല. നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ട് അള്ളാഹ്ക്ക് എല്ലാം നഷ്ടമുണ്ട്, ഒരു നഷ്ടമില്ല. നഷ്ടം പറ്റുന്നത് നമുക്ക്, ഗുണം കിട്ടുന്നത് നമുക്ക്. അപ്പോ നമ്മെ ചുരുക്കി പറഞ്ഞാൽ, വളരെ നീട്ടിപ്പരത്തി പറഞ്ഞാൽ സംശയം കൂടിയേ ഉള്ളൂ, ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ കല്ലാഹ് ഖദർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, എല്ലാം മുൻകൂട്ടി അറിയുന്ന സർവജ്ഞനാണ് അള്ളാഹു തആല. മുൻകൂട്ടി തന്നെ അള്ളാഹിനെ പറ്റി പറയാൻ പറ്റില്ല, നമ്മളെ സംബന്ധിച്ച് മുൻകൂട്ടിനെ പറയാൻ പറ്റും. അള്ളാഹുവിന്റെ അറിവ് എല്ലാം തുല്യ, ഒരേ അറിവ് അള്ളാഹുവിന്റെ കൂടാണത്. അപ്പൊ അള്ളാഹുക്ക് എല്ലാം അറിയാം. ഈ അറിവനുസരിച്ച് ഈ ലോകം പടക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിന് സമ്പൂർണ്ണമായൊരു പ്ലാൻ തയ്യാറാക്കി, അതനുസരിച്ചാണ് ലോകത്തെ അള്ളാഹുത്തോടെ സംവിധാനിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വിശ്വസിക്കണം. അല്ലാതെ ഒക്കെ യാദർച്ഛികമാണെന്ന് പറയാൻ പാടില്ല. ഒക്കെ കൃത്യമായ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുത്തോടെ ഈ ലോകത്തെ സംവിധാനിച്ചത് എന്ന് മനസ്സിലാക്കി. ഇതാണ് കല്ലാ ഖദർ. അത് വിശ്വസിച്ചേ പറ്റൂ. പിന്നെ സ്വർഗം നരകം കിട്ടുന്നതോ, അത് അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് അവൻ ഉദ്ദേശിച്ചവർക്ക് സ്വർഗം കൊടുക്കുന്നു. ഔദാര്യം കൊണ്ട് എന്ന് പറയുമ്പോ ഇബാദത്തിന് പ്രതിഫലമായിട്ട്, ഇബാദത്തിന് പ്രതിഫലമായിട്ട് എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ അള്ളാഹ്ക്ക് വല്ല കാര്യം കിട്ടിയ ഇബാദത്ത് കൊണ്ട് അല്ല, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഔദാര്യമായിട്ട് ചിലർക്ക് അവന്റെ റഹ്മത്ത് കൊടുക്കുന്നു. മറ്റു ചിലർ തെറ്റ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അതനുസരിക്കാതെ തെറ്റ് ചെയ്തത് കൊണ്ട് അതിന്റെ റിയാക്ഷൻ അനുഭവിക്കുന്നു. അതാ തെറ്റ് ശിക്ഷ എന്ന് പറയുന്നത്. അള്ളാഹ്ക്ക് ഇപ്പം തോന്നുന്ന ശിക്ഷിച്ചിട്ട് ഒന്നും പറ്റാനില്ല. ഉദാഹരണം, ഇപ്പൊ നമ്മള് ഒരു അട്ടിക്ക് പണി നടന്നുകൊടുക്കുകയാണ്, അതിലെന്തോ ഒരു സാധനം കേട് എന്നോടത്ത് ഒരു സ്വിച്ച് ബോർഡ് തുറന്നു കിടക്കുന്നുണ്ട്, അട്ടിക് കണക്ഷൻ ഉണ്ടാണോ, കറണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരാൾ ഒരാൾ വന്ന് പറഞ്ഞാൽ അതിൽ കറണ്ട് ഉണ്ടിട്ടോ, ആ അടച്ചു വെച്ചിട്ട് കഴിയുമ്പോ തുടരുത് മനുഷ്യന് സ്വഭാവം ഉണ്ടല്ലോ, ചെയ്യരുത് എന്നറിയുന്നത് ചെയ്യാനും ചെയ്യണം എന്നറിയുന്നത് ചെയ്യാതെ വെക്കാനുമാണല്ലോ മനുഷ്യന്റെ സ്വഭാവം. ഏത് കാര്യം അതെ, ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കാനൊരു താല്പര്യ, ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്യാനൊരു താല്പര്യ.
അതിമേ തുടരുന്നിട്ടോ, ഈ കറണ്ട് ഉണ്ട് അടച്ചുവെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പറഞ്ഞ ആളൊന്ന് അങ്ങോട്ട് മാറിയപ്പോ ഇവൻ വെറുതെ ഒന്ന് കൈയോണ്ട് തൊട്ട് നോക്കി, തൊട്ട് ഷോക്ക് അടിച്ച് ഇവന് കൈ പൊള്ളി, ചിലപ്പം മരിച്ചു. ആരുത്തരവാദി? തൊട്ടോൻ ഉത്തരവാദിയല്ലേ? മറ്റേയാള് പറഞ്ഞിന് കറണ്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പക്ഷെ അടച്ചിട്ടില്ല. അവിടെ പോകുമ്പോ പറഞ്ഞു തുടരുത്, കണക്ഷൻ ഉണ്ട്, അവിടെ കറണ്ട് ഉണ്ട്, മൂടിയിട്ടില്ല ഇമ്മ തുടരുത് എന്ന് പറയല്ലേ വേണ്ട. നിങ്ങൾ പോയി കൈയിട്ടതോ? കൈയിട്ടാ പൊള്ളു എന്നതുപോലെ തെറ്റ് ചെയ്യരുതെന്ന് അള്ളാഹ് പറഞ്ഞു. ചെറ്റ് ചെയ്തുകൊണ്ട് അള്ളാഹ്ക്കൊന്നും ഉണ്ടായിട്ടല്ല, ഈ തെറ്റിന്റെ ഷോക്കാണ്, തെറ്റിന്റെ ഷോക്കാണ് നമുക്ക് കിട്ടിയത്. നാം ചെയ്ത തെറ്റിന്റെ ഷോക്ക് നാം അനുഭവിക്കുന്നു, അത് നീതി എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ നീതിയാണ് എന്ന് പറഞ്ഞതാ. അതായത് ഓരോന്നിനും ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്, ഒരു പാത്രത്തിൽ വിഷമുണ്ട്. ഇത് വെള്ളമാണ്, ഇത് കുടിക്കുക, മറ്റേത് വിഷമാണ്, കുടിക്കരുത് എന്ന് പറഞ്ഞു. വെള്ളം കുടിച്ചുകൊണ്ടും ഈ വെള്ളം കൊണ്ടുവന്ന് ചാക്ക് മെച്ചൊന്നുമില്ല, വിഷം കുടിച്ചുകൊണ്ടും പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ രണ്ടും പറഞ്ഞ് വെള്ളമാണ് ഇതിട്ട് അത് കുടിച്ചോളി, മറ്റേത് വിഷമാണ് അത് കുടിക്കരുത് എന്ന് പറഞ്ഞു. ഇയാള് പറഞ്ഞെങ്കിലും നമ്മൾ എന്താക്കി, വിഷം എടുത്തിട്ടുണ്ട് കുടിച്ചു. കുടിച്ച അപ്പൊ തന്നെ അടിച്ചു പോവും. അപ്പൊ അയാൾ അതിന് കുറ്റക്കാരനാ വിഷം കൊണ്ടെന്ന് വെച്ചാള്? അല്ലല്ലോ, വിഷം എടുത്ത് കുടിച്ച നമ്മളല്ലേ കുറ്റക്കാര്. അപ്പൊ അതിന്റെ ഷോക്കാണ് ഈ വിഷം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുക എന്ന് അറിയണത്. കൽപ്പിച്ചൂട്ടി മറ്റേയാൾ ചെയ്തതല്ല, വിഷം ഉപയോഗിച്ചാൽ മരിക്കും അല്ലെങ്കിൽ അപകടം സംഭവിക്കും എന്നത് അതിന്റെ സ്വഭാവ ഗുണാണ്. അതിന്റെ അപകടം ആ ഷോക്ക് നമുക്ക് ഏറ്റതാണ്. ഈ വിലക്ക് തെറ്റ് ചെയ്താൽ അള്ളാഹ് കൊണ്ടൊന്നുമില്ല, പക്ഷെ ഈ തെറ്റിന്റെ പരിണിതിയാണ് ശിക്ഷ എന്ന് പറയുന്നത്. അപ്പൊ അത് ന്യായമാണ്, അതാണ് നീതി എന്ന് പറയുന്നത്. ചിലർക്ക് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് വിട്ടുകൊടുക്കും, അത് അവകാശമായിട്ട് ചോദിക്കാൻ പറ്റൂല. മഹാന്മാര് പറയുന്നത് കേൾക്കാം, അബ്റാർ സ്വാലിഹീങ്ങളായ സാധാരണക്കാർ എന്റെ അന്ത്യം എങ്ങനെയായി തീരും, ചീത്തയാവുമോ നന്നാവുമോ എന്ന ഭയത്തിലാണ്. എന്നാൽ മുഖറബീങ്ങളായ മഹാത്മാക്കൾ സാബിഖത്തിനെ പറ്റിയിട്ടുള്ള പേടിയിലാണ്, എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലാന്റെ ഖള്ളാ എന്നെ പറ്റി എന്താണ് നടന്നത് എന്ന പേടിയിലാണ്. ഈ പേടി കൊണ്ടുള്ള ഉദ്ദേശം എന്തിന്, അതുകൂടി പറയാ ഈ വിഷയം തീർക്കാൻ ഇനി നാളെ ഈ ചർച്ചക്ക് പോകണ്ടാ നിൽക്കണല്ലേ. എന്താ പാവ കൊണ്ടുള്ള കാര്യം, ഈ വിഷയം അള്ളാഹു നമ്മളെ വിളിച്ചറിയിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം സ്വർഗത്തുക്കോ നരകത്തുക്കോ എന്ന് നമ്മൾ വേജാറായി കുത്തിരിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നന്നായി അധ്വാനിച്ചു ഒരു മനുഷ്യൻ, നന്നായി അധ്വാനിച്ചു, നല്ല പ്രയത്നങ്ങൾ ചെയ്തു, ഒരു വീഴ്ചയും വരുത്തിയില്ല, പക്ഷേ പരാജയപ്പെട്ടു. ഇവിടെ ഒരു കഷ്ണം കയറ് വാങ്ങി തൂങ്ങി മരിക്കാനോ, അല്ലെങ്കിൽ ഒരു കുപ്പി വിഷം വാങ്ങി വിഷം കുടിച്ച് മരിക്കാനോ, അല്ലെങ്കിൽ സ്വയം വെടിവെച്ചുകൊണ്ടോ ബ്ലേഡ് കൊണ്ട് നരമ്പറത്തുകൊണ്ടോ ഒക്കെ മരിക്കാൻ ഇടവരും. ഹോ, ഞാൻ ഈ അധ്വാനിച്ചത് ഒക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്നുള്ള ആ നിരാശ ഇവനെ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കും. ഒരു വിശ്വാസി, സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ ഈ ഒരു അവസ്ഥ സംജാതമാകരുത് എന്ന് അള്ളാഹുവിന് ഉദ്ദേശം. അതുകൊണ്ട് ആ കതിർ പഠിപ്പിച്ചെന്ന്, അല്ലാതെ അത് നമ്മക്ക് കൈവെക്കേണ്ട വിഷയമായിട്ടല്ല, അത് അള്ളാഹുവിന്റെ സ്വകാര്യ വിഷയമാണ്. നമുക്കത് പഠിപ്പിച്ചെന്നത് ഇവിടെ നമുക്ക് ആത്മസംതൃപ്തിയാ വേണ്ട, ഒരു വിശ്വാസിയാണെങ്കിൽ അല്ലാ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു, ഞാൻ ആസൂത്രണം ചെയ്യേണ്ടതൊക്കെ ആസൂത്രണം ചെയ്തു, അധ്വാനിക്കേണ്ടതൊക്കെ അധ്വാനിച്ചു, ചെലവാക്കേണ്ടതൊക്കെ ചെലവായി, പക്ഷേ പരാജയപ്പെട്ടു, അള്ളാഹുവിന്റെ വിധി അങ്ങനെയായിരിക്കും. അവന് അലല്ലാഹ് എന്ന് അറബികൾ പറയണില്ലേ, അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ഖദർ നമുക്ക് പഠിപ്പിക്കുന്നത്. ഇനി വേറെ ചിലുള്ളൂ, ഒരാള് രണ്ടാൾ ഒന്നിച്ച് ഗൾഫ് പോന്നു, രണ്ടാൾ ഒരേ കഫീലിന്റെ വിസക്ക വന്ന്, ഒരുത്തം കുറച്ച് വെള്ളുള്ളോ, ഓന് പല ബിസിനസ്സും ഏർപ്പാടും അവിടെയാക്കി ഇവിടെയാക്കി അങ്ങനെയാക്കി ഇങ്ങനാക്കി, അവനൊരു 10-15 കൊല്ലം കൊണ്ട് കോടീശ്വരനായി. മറ്റോനോ വന്ന് അന്ന് തന്നെ ഒരു ആരിസിന്റെ പണിയാ കിട്ടിയത്, 700 കിട്ടും, അന്നും കിട്ടും, 15 കൊല്ലമായിട്ട് ഇപ്പോഴും കിട്ടണ ആ 700 തന്നെ. മാളെ കെട്ടിക്കാൻ വാങ്ങിയ കടപ്പളും ബാക്കിയാ, വിസന്റെ കടം തന്നെ മുഴുവൻ കൊടുത്തു തീർത്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പെണ്ണുങ്ങൾ പ്രസവിക്കാൻ വേണ്ടി ആശുപത്രിയിൽ പോയപ്പോ കടം വാങ്ങിയിട്ടാണ് ബില്ലടച്ചത്, ആ കടപ്പം വീട്ടിയിട്ടില്ല. ഇപ്പം മിഞ്ഞാന്ന് ഉമ്മാക്ക് മരുന്ന് വാങ്ങിയിട്ടില്ല എന്നുള്ള കത്ത് തന്നെയാണ്. ആകപ്പാടെ കൂട്ടിയാലിപ്പോ ഒരു 3-4 ലക്ഷം റുപ്യ കടമുണ്ട്. ഈ 700 വാങ്ങിയിട്ട് പടച്ചവനെ 15 കൊല്ലമായല്ലോ ഞാന് എന്ന് പറഞ്ഞ് ഇവൻ എന്താക്കുക, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടിച്ചാകുക. അതിന്റെ ആവശ്യമില്ല, മറ്റോ അങ്ങനെ നെഞ്ഞു വിരിച്ച്, ആ എടാ അതൊക്കെ എന്റെ കഴിവാണ്, ഇവിടെ
മറ്റും 10-15 കൊല്ലം കൊണ്ട് ഒരു കോടീശ്വരനായി മാറി. അപ്പോൾ പറയാ നിന്റെ കഴിവാണ്. ശരിക്കും മനുഷ്യൻ ചിന്തിച്ച് പണിയെടുക്കണം. എന്ത് ചിന്തിച്ച് പണിയെടുക്കണം? അങ്ങനെ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച പലതും നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും, നിങ്ങൾ വളരെ അധ്വാനിച്ച് വലിയ നേട്ടം ഉണ്ടാകുമ്പോൾ വലാ തഫ്റഹു ബിമാ ആതാക്കും, നിങ്ങൾക്ക് നേടിയത് വെക്കാൻ കഴിഞ്ഞ് ലഭിച്ചതിൽ അഹങ്കരിക്കാതിരിക്കാനും. അതൊക്കെ എന്റെ കഴിവാണെന്ന് അറിഞ്ഞിട്ട് മസിലി ഉറ്റിയ കുപ്പായത്തിന്റെ കോളർ പിടിച്ച് ഇങ്ങനെ ഇതാക്കുകയോ വേണ്ട. ഇതൊക്കെ എന്റെ കഴിവാണെന്നല്ല, അത് അള്ളാഹുവിന്റെ കള ആണ് എന്ന് തീരുമാനിക്കും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മറ്റൊൻ നിരാശപ്പെടണ്ട, കാരണം എനിക്ക് അള്ളാഹുത്തിൽ അങ്ങനെയാണ് വിധിച്ചത് എന്ന്. ഇതിനു വേണ്ടിയിട്ട് ദുന്യാവിൽ അഹങ്കരിക്കാതിരിക്കാനും നിരാശപ്പെടാതിരിക്കാനും വേണ്ടി നിങ്ങളൊക്കെ പ്രവർത്തിച്ചോളൂ. കുല്ലു നബ്സുൽ കുല്ലു മൊയ്സുറുലിമാവുക, നിങ്ങൾ നിങ്ങളുടെ കൽപ്പിക്കപ്പെട്ട കാര്യം പ്രവർത്തിച്ചാൽ മതി. എന്തിനാണോ അള്ളാഹ് തീരുമാനിച്ചത് അവിടെ എത്തിപ്പെടാനുള്ള വഴി നിങ്ങളുടെ മുന്നിൽ അവൻ തുറന്നു തരും. ഇത് നമുക്ക് മനസ്സംതൃപ്തി തരാനും അസ്വസ്ഥത കൈവടിയാനും അഹങ്കരിക്കാതിരിക്കാനുമുള്ള ഒറ്റമൂലി മരുന്നാണ് ഖളാഇലും ഖദറിലും വിശ്വസിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ ഏതാനും സ്വർഗത്ത് കാണിക്കി ഇബാദത്ത് ചെയ്താലില്ലെങ്കിലും ആ സ്വർഗത്തിലെത്തുന്നതിൽ കയ്യും കെട്ടിയിരിക്കാനല്ല, ഏതായാലും നരകത്തേക്ക് കണക്കാക്കിയവനാണെങ്കിൽ എന്തായാലും ഇപ്പൊ ഞാൻ നരകത്തേക്ക് പോവുക, അതുകൊണ്ട് ഞാൻ അവിടെ കാരാക്കൂസ് കളിക്കട്ടെ എന്ന് തീരുമാനിക്കാനുമല്ല. അപ്പോ നല്ലത് ചെയ്യുന്നത് അള്ള കൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു, തീറ്റ് വിരോധിക്കുന്നു ഉടമക്കാരനെ അള്ള വിരോധിച്ചുകൊണ്ട് ഉപേക്ഷിക്കുന്നു. നല്ലത് വരുമ്പോൾ അള്ളാഹുവിന്റെ ഔദാര്യമാണെന്ന് വിശ്വസിക്കുക. മോശപ്പെട്ടതാണ് വരുന്നതെങ്കിൽ അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും സങ്കടപ്പെട്ടുകൊണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങി. ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനും ഈ ലോകത്തിന്റെ സംവിധാനം മുഴുവനും മുൻകൂട്ടിയുള്ള പ്ലാൻ അനുസരിച്ചും ചെയ്യുന്നതാണ് എന്ന് വിശ്വസിക്കുക. ആ വിശ്വാസം ഉണ്ടാവുമ്പോൾ നമ്മിൽ അഹങ്കാരം വരാതെയും നിരാശ വരാതെയും ഇരിക്കും. സ്വർഗം നരകവും അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. സ്വർഗം അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും, അതവന്റെ ഔദാര്യമാണ്. നരകം അവന്റെ നീതി നടത്തുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളോടും ഒരിക്കലും അനീതി ചെയ്യുന്നതല്ല. വിഷയം വളരെ 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 ഗൗരവമായതാണ്. കൂടുതൽ വിഷയത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല, ഇവിടെ നിർത്തുന്നു. ഇനി കുറച്ച് സമയം കുറച്ചധികമായിപ്പോ ഇന്ന് ആട്ടെ, കുറച്ച് സമയം എന്തെങ്കിലും ചില സംശയങ്ങളൊക്കെ ചോദിക്കാൻ തരാം. അതിൻ്റെ ഇടക്ക് നമ്മളെ മഞ്ഞനാടി ഉസ്താദിന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ പബ്ലിക്കിൽ അടിച്ചുകൊണ്ട് PM അടിച്ചിട്ടുണ്ട് അർജാസിന്റെ വക. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ മഹാനായ ഒരു സൂഫി വര്യനും ഒരു വലിയ പണ്ഡിതനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഖിദ്മത്ത് ചെയ്ത, ഇപ്പം പരസ്യം അങ്ങനെ അല്ലാതെ ഓടിപ്പാഞ്ഞ് നടക്കാനുള്ള ആരോഗ്യമില്ലാത്ത വയസ്സായ ആളാണ് ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങളവറുകളെ പോലെ, അതുപോലെ തന്നെ MS ഉസ്താദിനെ പോലെയൊക്കെ വളരെ വാർദ്ധക്യത്തിലെത്തിയ വയസ്സായ ഒരു വലിയ സൂഫി വര്യനായ മഹാനായ ഉസ്താദും പണ്ഡിതനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഒരു കാവലാളായി, സുന്നത്ത് ജമാഅത്തിന്റെ സാധുക്കളായ നമ്മളെ പോലുള്ള ആളുകൾക്ക് ആത്മീയമായ തണലായി മഹാനവറുകൾ ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു തആല നൽകുമാറാകട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെയൊക്കെ ശരീരത്തിലുള്ളതും നമ്മുടെ കുടുംബത്തില് ഭാര്യ മക്കളില് ബന്ധപ്പെട്ടവരില് ഉസ്താദന്മാരില് അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട പലരും പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളിലും രോഗങ്ങളിലും ഒക്കെ വിഷമിക്കുന്നവരുണ്ട്. എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമുർ റഹീമാണ്, കരുണാനിധിയാണ്, കാരുണ്യവാനാണ്. റഊഫുർ റഹീമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അവന്റെ മഹലായ ഫളുകൊണ്ട് എല്ലാ രോഗവും പൂർണ്ണമായി ശിഫിയാക്കി തരുമാറാകട്ടെ. കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടം വീട്ടാനുള്ള വഴി അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നിട്ടും ഞെരുക്കങ്ങളിൽ നിന്നിട്ടും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു തആല സലാമത്താക്കി തരുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും റാഹത്തും അവൻ നമുക്ക് തുറന്നു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് കുറച്ചെന്തെങ്കിലും സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയമുണ്ട്, അതിനുവേണ്ടി മൈക്ക് സുഹൃത്തുക്കൾക്ക് കൈമാറുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അർജാസ് എന്താ കൈ പൊക്കിയിട്ടുണ്ട് എന്തോ പറയാനുണ്ടാവും. ഏതായാലും ഞാൻ മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ചോദിക്കാനാണ് കൈ വെക്കിയത്. ഉസ്താദ് നേരത്തെ പറഞ്ഞുള്ള ക്ലാസ് കേട്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും വലിയ കാരുണ്യവാനാണ്, അതുപോലെ തന്നെ ഒരാൾ നരകത്തിലിട്ടാലും സ്വർഗത്തിലിട്ടാലും ഉസ്താദ് പ്രത്യേകിച്ച് ഇപ്പൊ ക്ലാസ്സിൽ അത് വിഷയതായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല
മനുഷ്യന്മാരെ കവനാത്മാക്കുക, എന്തുകൊണ്ട് മനുഷ്യന്മാരെ കുറച്ചറിയും വേണ്ടി സൃഷ്ടിച്ചു, അതിന്റെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചത് എന്താണ്, അങ്ങനെ സൃഷ്ടിക്കാനുണ്ടായ കാരണം ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു. വാലൈക്കും സലാം. അള്ളാഹു സുബ്ഹാനഹു വതആല 100% യുക്തിഭദ്രമായല്ലാതെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. സൂക്ഷ്മജ്ഞാനിയും യുക്തിഭദ്രമായി മാത്രം കാര്യങ്ങൾ നടത്തുന്നവനാണ്. പക്ഷേ അള്ളാഹുവിന്റെ യുക്തിഭദ്രമായ ചില ഹിക്മത്തുകൾ മനുഷ്യബുദ്ധിയുടെ പരിമിതി കാരണം ഈ ലോകത്തു നിന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ചില കാര്യങ്ങൾ അഥവാ അള്ളാഹുവിന്റെ ഖളാഇന്റെയും ഖദറിന്റെയും യഥാർത്ഥ രഹസ്യം നാളെ പരലോകത്തായി വ്യക്തമാകാൻ കഴിയും, പൂർണ്ണമായിട്ട് വ്യക്തമാകുന്ന എല്ലാം വ്യക്തമാകും. സ്വർഗാവകാശിയെ സ്വർഗത്തിലും നരകാവകാശിയെ നരകത്തിലും പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇങ്ങനെ, ഇന്നാൾ എന്തുകൊണ്ട് നരകാവകാശിയായി തീർന്നു, എന്തുകൊണ്ട് ഇന്നാൾ സ്വർഗാവകാശിയായി തീർന്നു എന്നതിനെ സംബന്ധിച്ച പൂർണ്ണമായ യുക്തി പരലോകത്തു നിന്ന് മനസ്സിലാവും. അത് മനസ്സിലാക്കാതെ ആരെയും അല്ലാത്തല്ല സ്വർഗത്തിലും കയറ്റൂല നരകത്തിലും കയറ്റൂല. പക്ഷെ ഈ ലോകത്ത് മനുഷ്യബുദ്ധിക്ക് വളരെ പരിമിതിയുണ്ട്. കാരണം അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്നിട്ട് വളരെ തുച്ഛമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. ഈ തുച്ഛമായ അറിവ് കൊണ്ട് അള്ളാഹുവിന്റെ ഖളാഇന്റെയും ഖദറിന്റെയും യുക്തിഭദ്രത പൂർണ്ണമായി മനസ്സിലാക്കാൻ മനുഷ്യബുദ്ധി വികസിച്ചിട്ടില്ല. അപ്പൊ സംഗതി യുക്തിഭദ്രമായത് അല്ലാത്തത് കൊണ്ടല്ല, ചിലതൊക്കെ മനസ്സിലാക്കാൻ മാത്രം നമ്മുടെ ബുദ്ധിക്ക് വികാസം ലഭിച്ചിട്ടില്ല, അത് പരലോകത്തെ വരൂ. അതുകൊണ്ട് തന്നെ നരകത്തിൽ കടന്ന ഒരാൾ ഒരിക്കലും എന്നോട് അനീതി ചെയ്യപ്പെട്ടു, ഞാൻ ഇതിനറിയിക്കുന്നില്ല എന്ന് തോന്നില്ല ഒരിക്കലും. അതുപോലെ തന്നെ സ്വർഗാവകാശി ഒരു ആൾ സ്വർഗത്തിൽ കടക്കുമ്പോൾ എന്റെ കഴിവുകൊണ്ട് യുക്തി കൊണ്ടുമാണ് ഞാൻ സ്വർഗത്തിൽ പോകുന്നത് എന്നൊരിക്കലും ഒരു സ്വർഗാവകാശിക്കും തോന്നില്ല. മറിച്ച് തികച്ചും അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യവും കാരുണ്യവും കൊണ്ട് ഞാൻ സ്വർഗം അർഹിച്ചതാണ്, അതിന്റെ യുക്തി എന്തായിരുന്നു എന്ന് മനസ്സിലാവും. ഒരു സംഗതി, ഒരു വസ്തു, ഒരു സാധനം എന്തിന് പറ്റും എന്തിന് പറ്റില്ല എന്ന് ആ വസ്തുവിനെ സംബന്ധിച്ച് പൂർണ്ണമായി അറിയുന്നവർക്കറിയാം. മൊത്തം നോക്കുമ്പോൾ അത് ആവശ്യമായിരിക്കും, മൊത്തം നോക്കുമ്പോൾ അത് ആവശ്യമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം ചെയ്യും. അത് ഓരോന്നും എന്ത് എന്തിനു പറ്റും എന്ന് അറിയുന്നവർ അതനുസരിച്ചാണ് അത് ഉപയോഗപ്പെടുത്തുക. ഒരേ മരം ആ മരം മുറിച്ചിട്ട് അതിന്റെ കാതല് വീട്ടിന്റെ പണിത്തരങ്ങളാക്കി വാതിലായും അതുപോലെ മറ്റ് പണിത്തരങ്ങളുമായി ഉപയോഗിക്കുമ്പോൾ കാതലില്ലാത്ത കൊമ്പുകളും പുറംഭാഗങ്ങളുമൊക്കെ വീട്ടിൽ കത്തിക്കാനുള്ള വിറകായിട്ട് ഉപയോഗിക്കുന്നു. ഈ മരത്തിനോട്, ഈ മരത്തിന്റെ ഉടമക്കാർക്ക് കാതലിനോട് പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ട് വീട്ടിന്റെ കാഴ്ചപ്പുറത്തുള്ള ഉപകരണങ്ങളാക്കി വെച്ചതോ ഇതിന്റെ കൊമ്പിനോടും പുറംഭാഗത്തോടും വെറുപ്പുള്ളത് കൊണ്ട് തീയിലിട്ട് കത്തിച്ചതോ അല്ലല്ലോ. കാതൽ എന്നും നിൽക്കും, അതേ ഫലപ്രദമാവുള്ളൂ. അതുകൊണ്ട് അണുക്കണോർത്ത് കാതൽ വെച്ചു. അതേസമയത്ത് കാതലില്ലാത്ത വെള്ളമാണ് ഞങ്ങളായിട്ട് പറയാം, കാതലില്ലാത്ത ആ ഭാഗത്തിന് മരത്തിന്റെ ഈ വെള്ളയും അതുപോലെ തന്നെ അതിന്റെ കൊമ്പും ഒക്കെ കത്തിക്കാനേ പറ്റുള്ളൂ. കുറച്ച് കത്തിക്കാനാ വെറുതെ വണ്ണൂറായി വെറും തുരുമ്പായി പോകയ്യ, അത് കത്തിക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് കത്തിച്ചു. അപ്പൊ മരത്തിന്റെ ഉടമക്കാരനാവുന്ന ഈ മുതലാളി മരത്തിനോട് വിവേചനം ചെയ്തതോ അനീതി ചെയ്തതോ അല്ല, അതിന്റെ കൊമ്പും വെള്ളയും കത്തിക്കാൻ ഉപയോഗിച്ചു, കാതലുള്ള ഭാഗം ഉരുപ്പടിയായി വീട്ടിന്റെ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു, ഫർണിച്ചറായിട്ട് ഉപയോഗിച്ചു. അപ്പൊ ഫർണിച്ചർ ഉപയോഗിച്ചതിനോട് പ്രത്യേകം സ്നേഹം കാട്ടി മറ്റേനോട് വിരോധം കാട്ടി എന്ന് പറയാൻ പറ്റുമോ ഈ ഉടമക്കാരൻ? എന്നതുപോലെ ഓരോന്നും എന്തിനു പറ്റും എന്നറിയുന്ന റബ്ബ്. അപ്പൊ പിന്നെ രണ്ടാമത് പിന്നെന്താണ് വേറൊരു സംശയം, എന്നാ പിന്നെ ആ വെള്ളമില്ലാത്ത കൊമ്പില്ലാത്ത കാതൽ ഒറ്റക്കാട് പടച്ചൂടേൻ? അതല്ലേ പിന്നത്തെ ചോദ്യമുള്ളൂ ആരോ. അപ്പൊ ഈ കാതല് മാത്രമാക്കി ഇതിന് തൊലുകണ്ടേ? തൊലില്ലാ കാതല് നിൽക്കോ? കൊമ്പും ചുള്ളിയില്ലാ മരം ജീവിക്കോ?
അപ്പൊ മരം ജീവിക്കണമെങ്കിൽ ഇതിന് കൊമ്പും ചുള്ളിയും വേണം, അതിന് പുറന്തൊലി വേണം, അതുപോലെ തന്നെ വെള്ളഭാഗം വേണം. ഇവിടെ ലക്ഷ്യം എന്തേ ഉള്ളൂ, നമുക്ക് സംരക്ഷിക്കേണ്ട ലക്ഷ്യം ആ കാതലുള്ള മരം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് വേണ്ടി എന്ത് വേണം, കുറെ കൊമ്പ് വേണം, വെള്ളം വേണം, തൊലി വേണം, ഇങ്ങനെയൊക്കെ വേണം. അപ്പോഴാ ഇത് കിട്ടുവാൻ. അതുപോലെ കുറച്ചാൾ നരകത്ത് പോകേണ്ടവരുണ്ട്, അവർ അതിനെ തന്നെ പറ്റുള്ളൂ. അപ്പൊ പിന്നെ എന്നാ പടക്കാതെ നോടിയാൽ, പടക്കുന്ന ഉദ്ദേശിക്കുന്ന യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെട്ട സ്വർഗാവകാശികളെ തന്നെയാണ് അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്കാണ് അള്ളാഹു തആല കാരുണ്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അവർക്ക് കാരുണ്യം ചെയ്യാൻ ഉദ്ദേശിച്ച് അവരെ അതിനെത്തിക്കണമെങ്കിൽ അതിന് വേണ്ടി വേറെ കുറെ പാട്. നമ്മൾ ഭക്ഷിക്കാൻ എന്തൊക്കെ സാധനങ്ങൾ പോയി അവും അള്ളാഹിന്റെ പടപ്പുകളല്ലേ, അങ്ങനെ ചോദിച്ചു നോക്കിയാൽ നിങ്ങൾ, അങ്ങനെ ചോദിച്ചാൽ അതിനൊരു തലയില്ല. അപ്പൊ ഉടമക്കാരനായ റബ്ബിന് ഇതിന്റെ പിന്നിലൊക്കെ റബ്ബ് സുബ്ഹാനഹു വതആലക്ക് തികച്ചും യുക്തിഭദ്രമായ ഹിക്മത്തുകളുണ്ട്. പക്ഷെ അത് മുഴുവനായി ഉൾക്കൊള്ളാൻ ഈ ലോകത്ത് മനുഷ്യന്റെ ബുദ്ധി അപര്യാപ്തമാണ്. മനുഷ്യന്റെ ചിന്താശക്തി അത്രത്തോളം വികസിച്ചിട്ടില്ല. എന്നാൽ ഇത് പൂർണ്ണമായും വികസിക്കുന്ന ഒരു ലോകമുണ്ട് നാളെ മഹ്ശറിൽ. അവിടെ എത്തുമ്പം എല്ലാവരുടെയും ബുദ്ധിയും പരിപൂർണ. അപ്പൊ ഓരോ സൃഷ്ടിപ്പിന്റെയും പിന്നിലുള്ള ഹിക്മത്ത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. അവിടെ എത്തുന്നവരെ ഇത്രയും നമുക്ക് മനസ്സിലാക്കിയാൽ മതി, നാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, സ്വർഗവും നരകവും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളാവുന്ന നാം അടിമകളായ നമ്മെ ഉടമക്കാരനായ നമ്മുടെ അള്ളാഹു അവന് ഇഷ്ടപ്പെട്ടടത്ത് താമസിക്കുന്നത് അവന്റെ അധികാരമാണ്. അടിമകൾ എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്വം അവൻ കൽപ്പിച്ചതെടുക്കുകയും വിരോധിച്ചത് ഉപേക്ഷിക്കുകയാണ്. ഇത് മാത്രമാണ് നമ്മൾക്കതിൽ മനസ്സിലാക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ട് സുഹൃത്തെ. കുറച്ച് ശബ്ദം കുറവുണ്ട് എന്നുള്ളൂ, സമയം കളയിലേക്ക് ബാങ്ക് കൊടുക്കാൻ കുറഞ്ഞ സമയമുള്ളൂ. ഉള്ള സമയത്ത് ഉപയോഗപ്പെടുത്താം നമുക്ക്. കുറച്ച് ശബ്ദം കുറവുണ്ട് എന്നുള്ളൂ, എന്നാലും കേൾക്കുന്നുണ്ട്. ഓക്കെ, അദ്ദേഹോ അല്ലെങ്കിൽ വേറെ ആരോ ബാങ്കിടത്തോളം. ഹലോ, അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ ഡി സി ആണോന്ന് അറിയില്ല. ഹലോ, ശബ്ദം കേൾക്കുന്നുണ്ട്? ആ ഉസ്താദ് പിന്നെ മൈക്ക് സംസാരിച്ച് നിർത്തി വെച്ചതായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ലൗഹ് കലമിനെ പറ്റി പറഞ്ഞല്ലോ, ആദ്യം അള്ളാഹു തആല പഠിച്ചത് കലമാണ് എന്ന് പറയണതും, പിന്നെ ആദ്യം അള്ളാഹു തആല പഠിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറാണെന്ന് പറയണതും, അത് രണ്ടും കൂടി ഉള്ളതൊന്ന് വിശദീകരിച്ചാൽ തരക്കേടില്ല. അസ്സലാമു അലൈക്കും. അതൊക്കെ ഇപ്പൊ എത്ര വട്ടം വിശദീകരിച്ചു? രണ്ടെട്ടല്ല, മൂന്നെട്ടം വിശദീകരിച്ചു. ഇന്നൊരിക്കലും രണ്ടെട്ടത്തിന് മുമ്പ് വിശദമായിട്ട് പറഞ്ഞതാ. അതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഒരു കാര്യം പറയുമ്പോ അതിന്റെ ഇളാഫത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വസ്തു പറയുമ്പോ ആ പറഞ്ഞ വിഷയം മനസ്സിലാക്കിയാ മതിയല്ലോ. ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല കലമിനെ പഠിച്ചു എന്ന് പറഞ്ഞപ്പോ അതിൽ നിന്ന് പറയാ കലമോണ്ട് എഴുതാൻ പറഞ്ഞു എന്ന് അതിന്റെ ബേക്കിൽ പറയുന്നുണ്ട്. കലമോണ്ട് എഴുതണമെങ്കിൽ അപ്പൊ ലോഹ അതിന്റെ മുമ്പ് അടിച്ചിട്ടില്ലേ? നൂറവിടെ നിക്കട്ടെ. അതിന്റെ മുമ്പ് കലമിന് പടക്കുന്നതിന് മുമ്പ് ലോഹ പടക്കാൻ ആ കലമോണ്ട് എവിടെ എഴുതിയത്? അപ്പൊ ആദ്യം അതാ പഠിച്ചത്. അതിന്റെ ഉദ്ദേശം അപ്പൊ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു. ആദ്യം പഠിച്ചത് കലമാണ്, എന്നിട്ട് ലോഹിൽ എഴുതാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ തന്നെ കലമ് പടക്കുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ അതിന് മുമ്പോ ലോഹ പടച്ചിട്ടുണ്ട്. എന്നിട്ട് ഭൂമിയും ഈ ലോകവും, അതായത് ഈ പ്രപഞ്ചവും അതിലുള്ള ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ എഴുതി രേഖപ്പെടുത്തി തഖ്ദീർ ചെയ്തതിന് ശേഷമാണ് പടച്ചത് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം ഉള്ളൂ. അല്ലാതെ ആദ്യം പഠിച്ചതേതാണ്, രണ്ടാമത് പഠിച്ചതേതാണ് എന്ന ബയാൻ ചെയ്യുന്ന സ്ഥലത്തല്ല ഹദീസിന്റെ പ്രയോഗം.
ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സബബു നുസൂൽ ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കണം എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു ലളിതമായ തത്വമാണ്. എന്നതുപോലെ തന്നെ യാതൊരു വ്യത്യാസവുമില്ല, 100% സെയിമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളാവുന്ന ഹദീസ് മനസ്സിലാക്കണമെങ്കിലും അതിന്റെ സബബു നുസൂൽ മനസ്സിലാക്കണം, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാകാത്തതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ മുബ്തദീങ്ങൾക്ക് മുഴുവനും പറ്റുന്ന അബദ്ധം. ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിടത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവ്വലുമാ ഖലഖല്ലാഹു അൽ ഖലമ എന്ന് പറഞ്ഞത്. അഥവാ ലോകം പടക്കുന്നതിന് മുമ്പ് ലോകത്തിനൊരു പ്ലാൻ തയ്യാറാക്കുകയും ആ പ്ലാൻ അനുസരിച്ച് അള്ളാഹു തആല ലോകത്തെ സംവിധാനിക്കുകയും ചെയ്തു എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അവ്വല് പറഞ്ഞത്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് ചോദിക്കുകയാണ് അതിന്റെ സന്ദർഭം. ഏ അഖ്ബിർനി യാ റസൂലല്ലാഹ് ഐഷിൻ ഖലഖ റബ്ബുന അവൽ, ആദ്യമായി നമ്മുടെ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ എന്താണ് പടച്ചത് എന്ന് ഹബീബായ നബിയെ തങ്ങൾ പറഞ്ഞു തരൂ എന്ന് ചോദിക്കുകയാണ്. ലോകത്തെ പറ്റി മാത്രമല്ല അള്ളാഹുവിന്റെ പടപ്പുകളിൽ ആദ്യമായി അള്ള പടച്ചത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ട ജാബിറെ, നിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖീഖത്ത് അഹമ്മദിയത്ത് എന്ന് പറയുന്ന നൂർ, നൂർ ഹഖ് സിദ്ഖ് ഹഖീഖത്ത് ഒക്കെ ഒരർത്ഥത്തിന് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖീഖത്ത് അഹമ്മദിയത്ത് എന്ന് പറയുന്ന ആ നൂർ ആണ് അല്ലാഹു ആദ്യം സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു ജറിർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയും അങ്ങനെയുള്ള വലിയ ഹദീസ് പണ്ഡിതന്മാരും ഒക്കെ ഈ ഹദീസ് രണ്ടും കൂടി സംയോജിപ്പിച്ച് ഭൂമിയിൽ ഈ സൃഷ്ടി ലോകത്തെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം പടച്ച് കലം അത്, എന്നിട്ട് അതുകൊണ്ടിട്ട് അള്ളാഹുവിന്റെ ഖലാ ഖദർ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ലോകം പടച്ചത്. അതേസമയത്ത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം കുറിച്ചത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. അപ്പോ ആദ്യം പറഞ്ഞ ഈ കലമിനെ പടക്കാന്ന് ഇളാഫിയായ അവലാണ്, അതായത് ആപേക്ഷികമാണ്. ലോകം പടക്കുന്നതിന് മുമ്പ് ലോകത്തിന്റെ പ്ലാൻ എഴുതാനുള്ള കലമ പഠിച്ചു എന്ന് ആപേക്ഷികമാണ്. അതേസമയത്ത് ഹഖീഖിയായ അവ്വലിയത്ത് സാക്ഷാൽ ആദ്യത്തത് എന്ന് പറയുന്നത് അവ്വലുമാ ഖലഖല്ലാഹു നൂറു നബീകയ ജാബിർ, രണ്ടും തമ്മിൽ രണ്ട് സന്ദർഭമാണ്. അതനുസരിച്ച് തന്നെ ഒന്ന് ഹഖീഖിയായ ഇബ്തിദ ആണ്, രണ്ടാമത്തത് ഇളാഫിയായ ഇബ്തിദ ആണ് എന്ന് പറയും. ചോദിച്ച ആൾക്കത് തിരിയുന്നത് കൊണ്ടാണ് അങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്ത്, അല്ലാത്തവർക്ക് തിരിയാൻ വേണ്ടിയാണ് ആദ്യം പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അത് തന്നെയല്ല, അത് ഒരു പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ വിഷയമാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും സാറെ. ഖലാഇനെ ദുആ കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് എങ്ങനെയാണ് സാർ, ഒന്ന് വിശദീകരിക്കണം. അതുപോലെ ആക്യുബത്ത് നന്നാവണമെന്ന് പ്രാർത്ഥിക്കുന്നത് ആ കാരണത്താലാണോ? കല്ലാഹിനെ മാറ്റാൻ ദുആ പ്രാർത്ഥന കൊണ്ട് കല്ലാഹിനെ മാറ്റാൻ പറ്റുന്നു, അതുകൊണ്ടാണ് ആക്യുബത്ത് നന്നാവണമെന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ശരിയാണോ സാർ? കലാഇനെ മാറ്റാൻ പറ്റുമോ ഇല്ലേ എന്നത് ഒരു വിഷയമാണ്. ദുആ ചെയ്യാൻ പറയുന്നത് അത് അള്ളാഹുവിനെ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദുആ ഭൗതിക ലോകത്തു നിന്ന് ഉത്തരം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, ദുആ എന്നത് യഥാർത്ഥത്തിൽ ഇബാദത്താണ്. അദ്ദുആഉ ഹുൽ ഇബാദത്തു. ഇബാദത്തുകൾ പലതുമുണ്ടെങ്കിലും അതിൽ മുഖ്യമായത് പ്രധാനപ്പെട്ടത് ദുആ ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് എന്ന നിലക്ക് നാം ചെയ്യുന്ന ദുആ ദുനിയാവിലും ഫലം കിട്ടും ആഖിറത്തിലും ഫലം കിട്ടും, അതൊരു ഇബാദത്ത് എന്ന നിലക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിബത്ത് നന്നാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആക്കിബത്ത് നന്നാവും, ഇല്ലെങ്കിൽ ആക്കിബത്ത് മോശമാവും. അല്ലാഹു തആല നമ്മളെ ആക്കിബത്ത് നന്നായി തിരക്കി തരട്ടെ എന്ന് ദുആ ചെയ്യാം. പക്ഷെ എന്തായാലും ഒരു മുഅ്മിനായ മനുഷ്യനാണോ ദുആ ചെയ്യുന്നത്, ദുആ എന്തായാലും സ്വാലിഹ് അമലാണ്, അതിന് കൂലി കിട്ടും. എന്നാൽ പറഞ്ഞ ആദ്യം പറഞ്ഞ ഹദീസിന്റെ ഭാഗമാണ് ലാ യർദുൽ ഖലാ ഇല്ല ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആലാ ഖലാഇനെ
ദുആനല്ലാതെ മാറ്റാൻ കഴിയില്ല. എന്തെങ്കിലും ഒന്നുകൊണ്ട് മാറ്റാൻ പറ്റുമായിരുന്നു എങ്കിൽ അത് ദുആ കൊണ്ടാണ് മാറ്റാൻ പറ്റുക എന്ന് ഹദീസിലുണ്ട്. ഇതിനെ സംബന്ധിച്ച് യംഹഖുല്ലാഹു മാ യശാഉ വയുസ്ബിതു വഅൻദഹു ഉമ്മുൽ കിതാബ് എന്ന് അല്ലാഹു പറയുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. യംഹഖുല്ലാഹു മാ യശാഉ വയുസ്ബിതു, അല്ലാഹു ഉദ്ദേശിച്ച ചിലതിനെ അവൻ മായ്ച്ചു കളയുകയും അവൻ ഉദ്ദേശിച്ച ചിലതിനെ അവൻ രേഖപ്പെടുത്തുകയും ചെയ്യും. വഅൻദഹു ഉമ്മുൽ കിതാബ്, മൂലഗ്രന്ഥം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഖളാഇൽ രണ്ട് തരം ഉണ്ട് എന്ന് ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു. മുബറമ എന്നും മുഹക്കമായ ഇതും അതുപോലെ തന്നെ മാറ്റാൻ പറ്റുന്നതും, ഇന്നത് ചെയ്താൽ ഇന്നതുപോലെ ആകും, ഇന്നത് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നതുപോലെയാകും, ഇങ്ങനെ ചിലതുണ്ട്. അല്ലല്ല, കലാകളിൽ രണ്ടു തരമുണ്ട്, മുഅല്ലഖായതുണ്ട് അല്ലാത്ത മുബറമായതുണ്ട്. മുഅല്ലഖായതാണെങ്കിൽ ഇന്നത് ചെയ്താൽ, ഉദാഹരണം സാധുക്കൾക്ക് യത്തീമുകൾക്ക് ഭക്ഷണം കൊടുത്താൽ, സദഖ ചെയ്താൽ ഇന്ന ആഫത്തിന് രക്ഷപ്പെടും, കുടുംബബന്ധം ചേർത്തിയാൽ ആയുസ്സിൽ ബർക്കത്ത് കിട്ടും, ഇങ്ങനെ ചില കഥകളുണ്ട്. അങ്ങനെയുള്ളത് അത് ചെയ്താൽ ആ വർധനവ് കിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടൂല, ഇങ്ങനെയുണ്ട്. അപ്പൊ ദുആ കൊണ്ടിട്ട് മാറ്റപ്പെടുന്നതും വ്യത്യാസം വരുന്നതുമായ ചിലത് അള്ളാഹുവിന്റെ കലാകളിലുണ്ട്. അത് അള്ളാഹു തന്നെ നേരത്തെ തന്നെ അങ്ങനെയാണ് കലാക്കിയത്, ഇന്നത് ചെയ്തെങ്കിൽ ഇങ്ങനെ, ഇന്നത് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ. അതനുസരിച്ച് ദുആ ചെയ്യുക, അതുപോലെ തന്നെ ഇബാദത്ത് ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, കുടുംബബന്ധം ചേർക്കുക പോലെയുള്ള കാര്യങ്ങളെ കൊണ്ട് സാധിക്കുന്ന പലതും ഉണ്ടെന്ന് അള്ളാഹുവും അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിച്ചിട്ട്. അപ്പൊ അത് യംഹഖുല്ലാഹു മാ യശാ, അവൻ ഉദ്ദേശിച്ച ചിലത് അവൻ മായ്ച്ചു കളയും എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുതിയിട്ടാണല്ലോ പിന്നെ മായ്ക്കേണ്ടി വരുന്നത്. അപ്പൊ ആ എഴുതിയ രേഖയിൽ മായ്ക്കുന്ന ചില രേഖകളുണ്ട്. മുയുസ്ബിത്തു എന്ന് പറഞ്ഞാൽ മുമ്പ് ഇല്ലാത്ത ചില എഴുതി ചേർക്കുകയും ചെയ്യുന്നാ പറയുന്നത്. അപ്പൊ എഴുതി വെച്ചത് ചിലത് മായ്ച്ചു കളയുന്നതും നേരത്തെ എഴുതി വെക്കാത്തത് ചിലത് എഴുതി കൊടുക്കുന്നതും ഉണ്ട് അള്ളാഹുവിന്റെ. അവൻദഹു ഉമ്മുൽ കിതാബ്, മൂലഗ്രന്ഥി അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. അതിൽ ചിലത് അള്ളാഹു തന്നെ ഉദ്ദേശിച്ചാൽ അവൻ മായ്ച്ചു കളയുന്നു, അവൻ ഉദ്ദേശിച്ച ചിലതിനെ അവൻ എഴുതിച്ചേർക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതനുസരിച്ച് ഈ പ്ലാനിൽ ചിലത് വല്ലക്കായ കലാകുകൾ ഇന്നതുപോലെ ആയാൽ ഇന്നത്, ഉദാഹരണം പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ ഇന്നത് മാറും, സാധുക്കളെ സഹായിച്ച് സദഖ ചെയ്താൽ ഇന്നത് കിട്ടും, കുടുംബബന്ധം ചേർത്താൽ ഇന്നത് കിട്ടും എന്നൊക്കെ പറയുന്നത് അത് ചെയ്താൽ അതനുസരിച്ച് രേഖപ്പെടുത്തുന്നത്. ഇങ്ങനത്തെ കല ആണ് പറഞ്ഞത്. അതേസമയത്ത് ഒരിക്കലും മാറ്റം പെടാത്ത ഉമ്മുൽ കിതാബ് വേറെ ഉണ്ട് താനും. ചുരുക്കത്തിൽ അതിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചല്ലാതെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും അപകടരഹിതമായതും ഒന്ന്, നാം അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും സാക്ഷാൽ ഉടമക്കാരനാണ്. ഉടമകളെ, ഉടമക്കാരന്റെ അധികാരത്തിൽപ്പെട്ടതാണ് അടിമയെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കൽ. അപ്പൊ എന്ത് അള്ളാഹു തീരുമാനിച്ചാലും നാം അതിൽ സംതൃപ്തരാണ്. പക്ഷേ നമ്മുടെ കടമ എന്ത്, അള്ളാഹു എന്താണ് എന്നെ പറ്റി തീരുമാനിച്ചത് എന്ന് അറിയേണ്ടതും അതനുസരിച്ച് നീങ്ങേണ്ടതുമായ കടമയല്ല നമുക്കുള്ളത്. നമ്മുടെ കടമ അടിമകൾ എന്ന നിലക്ക് ഉടമക്കാരൻ കൽപ്പിച്ചത് ചെയ്യുക, വിരോധിച്ചത് വെടിയുക. അപ്പൊ നമ്മുടെ ധർമ്മം നടത്തുക. അള്ളാഹു അവന്റെ ഉടമയിൽ, അവന്റെ അധികാരത്തിന്റെ കീഴിൽ പെട്ട അവന്റെ അടിമകളെ അവൻ ഇഷ്ടമുള്ളത് ചെയ്യും. ഇവിടെ എത്തുമ്പോഴേ പൂർണ്ണമായ ഈമാൻ, അതാണ് ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ സമ്പൂർണതയുടെ ഭാഗമാണ് എന്ന് പറയുന്നത്. ഈമാൻകാരി ഒന്നാമത്തെ അള്ളാഹു വിശ്വസിക്കാറാണ്, ആറാമത്തെ ഖദർ വിശ്വസിക്കാറാണ്, ഈ ആറും കൂടി ഉണ്ടാവുമ്പോൾ ഈമാൻ പൂർണ്ണമാകുന്നത്. അപ്പൊ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഒരു പ്രത്യേക ഭാഗവും അതിന്റെ പൂർത്തീകരണവുമാണിത്. നമ്മളിപ്പോ അത്ര ഏതാ മനസ്സിലാക്കണ്ടു, ഒക്കെ അറിയുന്ന റബ്ബ് അവൻ നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് എല്ലാം കാര്യം നിർവഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം നാം അള്ളാഹുവിന്റെ അടിമകളാണ്. നമ്മളോട് കൽപ്പിച്ചത് ചെയ്യൽ നമ്മുടെ കടമയാണ്, വിരോധിച്ചത് വഴിയിൽ നമ്മുടെ കടമയാണ്. ഉടമക്കാരൻ കൽപ്പിച്ചത് ചെയ്യുന്നു, ഉടമക്കാരൻ വിരോധിച്ചത് ചെയ്യുന്നു. അതാണല്ലോ നമ്മൾ നിസ്കരിക്കുമ്പോൾ എന്താ നിയ്യത്ത് ചെയ്യുന്നത്? സ്വർഗത്തിന് വേണ്ടി നിസ്കരിക്കുന്നു, നിയ്യത്ത് ചെയ്യാൻ നിസ്കാരം ചെയ്യാവോ? ഇല്ലല്ലോ. സ്വർഗത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നു നിസ്കരിച്ച്, അല്ലെങ്കിൽ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് നോമ്പ് വെക്കുന്നു നിയ്യത്ത് ചെയ്താൽ നോമ്പ് ചെയ്യാവോ? ഒരു വിഭാഗത്തും ചെയ്യാവില്ല. എന്താ പിന്നെ ഉസലിയിലില്ല,
നവായത്തു സോമാൻ ഇല്ല, ഇങ്ങനെയാണ് നോമ്പ്. അള്ളാഹുവിന് വേണ്ടി നോമ്പിനെ ഞാൻ കരുതി, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ ഞാൻ കരുതി. അപ്പൊ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി തന്നെ അള്ളാഹ് ഉടമക്കാൻ അവൻ കൽപ്പിച്ചുകൊണ്ട്, അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു, അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഞാൻ നോൻപ് വെക്കുന്നു, അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഞാൻ സക്കാത്ത് കൊടുക്കുന്നു, അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യുന്നു. എല്ലാം അള്ളാഹുവിന് വേണ്ടിയാ. സ്വർഗം അവൻ തന്നെങ്കിൽ തരും, തന്നിട്ടില്ലെങ്കിൽ തരൂല, അതിന് വേണ്ടിയിട്ടല്ല. അതുപോലെ വ്യഭിചരിക്കാതിരിക്കുന്നു, കക്കാതിരിക്കുന്നു, കള്ളുപിടിക്കാതിരിക്കുന്നു, കളവ് പറയാതിരിക്കുന്നു, ഇതൊക്കെ എന്താണ്? അള്ളാഹ് വിരോധിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുന്നു. അപ്പൊ സ്വർഗം കിട്ടുന്നതും നരകം കിട്ടുന്നതും അത് അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അത് അവൻ ഇഷ്ടപ്പെട്ടവർക്ക്, അവൻ ഉദ്ദേശിച്ചവർക്ക് സ്വർഗം കൊടുക്കും, ഉദ്ദേശിച്ചവർക്ക് കളവും കൊടുക്കും. അത് നോക്കേണ്ട കടമ നമുക്കില്ലാതെ അള്ളാഹുവായിട്ട് ബന്ധപ്പെട്ട സ്വകാര്യങ്ങളാണ്. നമ്മുടെ കടമ നമ്മളോട് കൽപ്പിച്ചത് ചെയ്യുക, വിരോധിച്ചത് വിടുക. എന്തുകൊണ്ട്? ഉടമക്കാരൻ അടിമയോട് പറഞ്ഞാൽ അനുസരിക്കേണ്ട കടമ അടിമയുടേതാണ്. ഉടമക്കാരൻ അധികാരത്തിൽ കൈയെടുത്താൽ അടിമക്ക് അധികാരമില്ല. ഓക്കെ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? വന്നിരുന്നു ഒരു ചോദ്യമാണ്. ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ കടയിൽ കുറെ സാധനങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കടയിൽ നിന്നും ആ സാധനങ്ങൾ ടൈമിന്റെ ഉള്ളിൽ കൊണ്ടുപോകാത്തതിന്റെ പേരിൽ ബാക്കിയ സാധനം മറ്റുള്ളവർക്ക് ഹദിയ ചെയ്യാൻ പറ്റുമോ? സാധനം കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുത്താൽ അത് ഉപയോഗിക്കാൻ മറ്റുള്ളവർ അതുകൊണ്ട് ഉപയോഗിച്ചാൽ അതിന് ബുദ്ധിമുട്ടുണ്ടോ എന്നൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു PM വന്നിരുന്നു. ഇൻഷാല്ലാഹ് നിർത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചോദ്യം മനസ്സിലായില്ല. സാധനം ഒന്നുകൂടി വ്യക്തമായിട്ട് ചോദിക്കണം. എനിക്ക് ചോദ്യം ആദ്യം തുടക്ക ഭാഗം തീരെ മനസ്സിലായില്ല. ഓക്കെ, ഒന്നുകൂടി വിട്ട് മാലീഷ് ഒന്നുകൂടി ചോദിക്കും. വിശദമായി ചോദിക്കണം. ഒരു സുഹൃത്തിന്റെ കടയിൽ അദ്ദേഹം ഒരു കട നടത്തുകയാണ്. അപ്പൊ ആ കടയിൽ ഒരു കുറെ സാധനങ്ങൾ കൊണ്ട് കൊടുത്തു. ഉദാഹരണത്തിന് പറയാ, ഒരാളൊരു എന്താ പറയാ, ഒരു മത്സല ആ ലാൻഡ്രിയിൽ അദ്ദേഹത്തിന് കുറെ അലക്കാനുള്ള ഡ്രസ്സുകൾ കൊണ്ട് കൊടുത്തു. അപ്പൊ അതിനൊരു നിയമമുണ്ട്, 6 മാസത്തിനുള്ളിൽ ഡ്രസ്സുകൾ കൊണ്ടുപോയി കൊള്ളണമെന്ന്. അങ്ങനെ കൊണ്ടുപോകാതെ ബാക്കി വരുന്ന ഡ്രസ്സുകൾ അത് മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ആ വന്ന് കൊടുത്ത ആളുകൾ വരാത്തതിന്റെ പേരിലോ ആ വരുന്ന ഡ്രസ്സ് ബാക്കി വരുന്ന ഡ്രസ്സുകൾ അത് മറ്റുള്ളവർക്ക് ഹദിയ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഹദിയ ചെയ്താൽ അതുകൊണ്ട് ഇദ്ദേഹത്തിന് വല്ല ഈ ആ ഡ്രസ്സുകൾ കൊണ്ട് ഈ കിട്ടിയ ആൾക്ക് ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുമോ? അത് കൊടുത്തതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ചോദ്യം. മനസ്സിലായി എന്ന് നിർദ്ദേശിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം. അപ്പൊ മനസ്സിലായി. ആദ്യം എനിക്ക് ആ തുടക്കമാണ് മനസ്സിലായിട്ടില്ല. ഇനി അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഒരു അലക്ക് കടയിൽ കുറെ ആള് അലക്കാൻ കൊടുത്തു, അലക്കി വെച്ചു, പക്ഷേ ഉടമ വന്നില്ല. അങ്ങനെ മാസക്കണക്കിന് എന്നിട്ടും ഉടമ വരുന്നില്ല. ഇപ്പൊ അവിടെ വെച്ചു കൊടുക്കണ ഇയാൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ഇനി പുതിയ ആളുകൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോകണോ, അല്ലെങ്കിൽ അലക്കാനും സൂക്ഷിക്കാനും ഉണ്ടാവില്ല. അതിന്റെ ഇടക്ക് ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോകാത്തവർക്ക് കുറെ വന്നുപോയി. ഇത് ഇനി എന്താ ചെയ്യാന്നാ ചോദ്യം. ഇത് അയാള് വന്നാലും നിശ്ചിത സമയത്തിനുള്ളിൽ വന്നാലും വന്നിട്ടില്ലെങ്കിലും അയാളുടെ മിൽക്കാണ്, ഈ കൊടുത്ത ഉടമക്കാരന്റെ മിൽക്കാണ്. അതിന് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂല. വീട് കിട്ടിയതൊക്കെ ആണെങ്കിൽ എന്താക്ക, അതുപോലെ തന്നെ അതേ ഹുക്കുമില് പുതാരൻ ആദ്യം തന്നെ 6 മാസത്തിന്റെ ഉള്ളിൽ വന്നെങ്കിൽ തിരിച്ചു തരാൻ ബാധ്യസ്ഥനാവുകയുള്ളൂ, അതിന്റെ അപ്പുറം തിരിച്ചു തരാൻ ഞാൻ ബാധ്യസ്ഥനാവുകയില്ല എന്ന വ്യക്തമായ അറിവോടുകൂടി വാങ്ങിയതും കൊടുത്തതും ആണെങ്കിൽ ഈ 6 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എന്നാലും അപ്പോഴും അവന്റെ ഉടമയാകുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ പിന്നെ ഉടമ വരാതെ ഉടമയെ കാണാതെ വരുമ്പം വായയായ അവസ്ഥകളിൽപ്പെട്ട് വീട് പോയി ഉടമ കാണാത്ത അവസ്ഥയിലേക്ക് പിന്നെയും വന്നു. അപ്പോൾ ഉടമ ഇനി വരാൻ സാധ്യതയില്ലെന്ന് കണ്ടാൽ അതെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം തമല്ലുക്ക് ചെയ്യണം. അതായത് ഈ വസ്തു ഞാൻ ഉടമയാക്കി എടുത്തു എന്ന്. അപ്പൊ അന്ന് എന്ത് വില വരും എന്ന് നോക്കണം. സാധനം നോക്കിയിട്ട് ഇന്ന് അത് വിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വാങ്ങുകയാണെങ്കിൽ എന്ത് വില കിട്ടും എന്ന് മനസ്സിലാക്കി ഞാനിത് ഉടമയാക്കി എന്ന് വാക്കാൽ പറയണം. അപ്പൊ ഇയാളുടെ സ്വന്തം ഉടമയായി. സ്വന്തം ഉടമയായി കഴിഞ്ഞാൽ പിന്നീട് അത് ആർക്കെങ്കിലും സദക്ക ചെയ്യുകയോ അതിയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യുക. അങ്ങനെ കൊടുത്താൽ നിങ്ങൾ സ്വന്തം വസ്തു കൊടുത്തത് കൊണ്ട്, നിങ്ങളതാണ് ഇപ്പൊ വസ്തു, നിങ്ങൾ കൊടുത്തതുകൊണ്ട് വാങ്ങിയവർക്ക് അതുകൊണ്ട് ഉപയോഗിക്കുന്നതിനോ ബാധ ചെയ്യുന്നതിനോ ഒന്നും വിരോധമില്ല. അപ്പൊ ഇതിന്റെ നിയമം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഉടമയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് കുറെ കഴിഞ്ഞിട്ട് ഇതിന്റെ യഥാർത്ഥ ഉടമ വന്ന് ആവശ്യപ്പെട്ടാൽ അതിന്റെ കാശ് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാകും.
ഈ വ്യക്തി, അതാണ് തമല്ലുക്കിന്റെ മായന. ഞാൻ അത് ഉടമയാക്കി എടുത്തു എന്ന് പറഞ്ഞാൽ അന്ന് ആ സാധനം നോക്കിയിട്ട് എന്ത് വില വരും എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സാധനം തിരിച്ചു കൊടുക്കുക അവിടെ കയ്യൂലല്ലോ. അപ്പൊ ആ സാധനത്തിന്റെ അന്നത്തെ മാർക്കറ്റ് വില എന്ത് വരും എന്ന് വെച്ചാൽ ആ വില ഇതിന്റെ യഥാർത്ഥ ഉടമ വരികയാണെങ്കിൽ, വരികയാണെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അള്ളാന്റെ അടുക്കലോ ഇടപാടുകാരൊന്നും വെക്കാനാവില്ല. പക്ഷേ അത് ഇനി വരില്ല, ഇതിന്റെ ഉടമയെ കണ്ടെത്താൻ കഴിയില്ലെന്നും അയാൾ വരില്ലെന്നും ബോധ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം തമല്ലുക്ക് ചെയ്യുക എന്ന് പറഞ്ഞ നിയമപരമായി വാക്കാൽ പറയണം ഇത് ഞാൻ ഉടമയാക്കി എന്ന്. അപ്പൊ അയാളുടെ ഉടമയാവും. ഉടമയായിട്ട് ഇനി ഇവന് ഇഷ്ടമുള്ളത് ചെയ്യാം, സ്വന്തം ഉപയോഗിക്കുക, വിലക്ക് വിൽക്കുക, വേറെ ആൾക്ക് സൗജന്യം കൊടുക്കുക, എന്തും ചെയ്യാം. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ ഇതിന്റെ യഥാർത്ഥ ഉടമക്കാരൻ ഒന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ ഉടമയാക്കി എടുത്ത ദിവസത്തിൽ എന്ത് വില വരും എന്ന് വെച്ചാൽ അതിന്റെ വില കൊടുക്കണം. ആ ബാധ്യത ഉണ്ടാവും. വന്നിട്ടില്ലെങ്കിൽ അവന് ബാധ്യത ഇല്ലാണ്. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദെ. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ കച്ചവടത്തിലും മറ്റും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വന്ന സമയത്ത് അവൻ്റെ കുടുംബം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അതിൽ നിന്ന് പിന്നീട് തീരുമാനിച്ചു, പക്ഷേ അത് നടപ്പായിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത് പിന്നീട് അൽഹംദുലില്ലാ അത് മാറി, അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. എങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് അവര് അതിനെന്താണ് ചെയ്യേണ്ടത്? തൗബ ചെയ്താൽ മതിയോ? പിന്നെ ഇത്തരം ഉള്ള ഈ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോ അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ആളുകള് ഈ ഒരു തീരുമാനം എടുത്താൽ അത് എന്താ ചെയ്യാന്നുള്ളതാണ് എനിക്ക് ചോദിക്കാറുള്ളത്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇന്നത്തെ വലിയൊരു പ്രശ്നമാണ് ലോക മുസ്ലിങ്ങളെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന, ബാധിച്ചു കഴിഞ്ഞ അള്ളാഹുവിന്റെ ഖദാഇലും ഖദറിലും വിശ്വാസത്തിന്റെ ബലക്കുറവും പരലോക വിശ്വാസവുമായി സംബന്ധിച്ചുള്ള വിവരക്കേടുമാണ് മനുഷ്യനെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഈ രണ്ടും ഒന്നൊന്നിനെ സഹായിക്കുന്നു അള്ളാഹുവിന്റെ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ഖദാഇ ഖദറിൽ വിശ്വസിക്കണം. ഒന്നും യാദർച്ഛികമായി ഈ ലോകത്ത് സംഭവിക്കുന്നില്ല. ബിസിനസ്സിലും ഇടപാടിലും ഏർപ്പാടിലും കൃഷിയിലും ചിലപ്പോൾ നമുക്ക് വിജയം വരും, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വമ്പിച്ച തിരിച്ചടി നേരിടും. ഇത് രണ്ടും മനുഷ്യന് ഈ ലോകത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്ന റബ്ബാവുന്ന തമ്പുരാൻ നമ്മളോട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന പഠിപ്പിക്കുന്നു, ഈ ലോകത്ത് വരുന്ന വിജയവും പരാജയവും ഈ ലോകത്തുണ്ടാവുന്ന രോഗവും ആരോഗ്യവും അതുപോലെ തന്നെ ലാഭവും നഷ്ടവും സുഖവും ദുഃഖവും എല്ലാം അള്ളാഹു തആല മുൻകൂട്ടി തീരുമാനിച്ചതാണ്. അതിൽ തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ടെങ്കിലേ നിങ്ങൾ മുഅ്മിനാവൂ എന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ ഖദാഇലും ഖദറിലും നമുക്ക് വിശ്വാസമുണ്ടോ യഥാർത്ഥത്തിൽ? എങ്കിൽ നാം അപ്രതീക്ഷിതമായി വമ്പിച്ച പരാജയവും നഷ്ടം വരുമ്പോൾ അതിൽ ക്ഷമിക്കാൻ കഴിയണം. വമ്പിച്ച നേട്ടവും പുരോഗതിയും ഉണ്ടാവുമ്പോൾ അഹങ്കരിക്കാതെ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ നാം ബാധ്യ നമുക്ക് മനസ്സ് വരണം. ഇത് വരണമെങ്കിൽ ഖദാഇ ഖദറിൽ വിശ്വസിക്കണം. ഇത് എന്റെ കൈകൊണ്ട് യുക്തിയോടൊന്നും കിട്ടിയല്ല, ഈ വിജയം അള്ളാഹുവിന്റെ ഖദാഇ കൊണ്ട് കിട്ടിയതാണ് എന്ന് വരുമ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ അവൻ സന്നദ്ധനാവും. വമ്പിച്ച നഷ്ടവും പരാജയവും വരുമ്പോൾ തൂങ്ങിച്ചാകാൻ പോകാതെ അള്ളാഹു എനിക്ക് ഒരു പരീക്ഷണം എന്നുള്ളവർക്ക് എനിക്ക് വിധിച്ചതാണ്, തൽക്കാലം പരാജയപ്പെട്ടെങ്കിലും അള്ളാഹുൽ തവക്കുലാക്കി രംഗത്തിറങ്ങിയാൽ അള്ളാഹു രണ്ടാമത് വിജയം തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി വീണ്ടും പരിശ്രമിക്കുകയാണ് വേണ്ടത്. അവിടെ നിരാശനാകാതിരിക്കണം. ഇത് ഈ കഥയിലുള്ള വിശ്വാസം ലോകത്ത് നിന്ന് കുറഞ്ഞു വരുന്നു. മുമ്പുകൾ കേട്ടിട്ടില്ല, അറബികളിലൊന്നും ഇങ്ങനെ ഒരു സ്വഭാവം തന്നെ ഇല്ല. എന്ത് വലിയ പ്രശ്നം ഉണ്ടെങ്കിലും അവർ അലല്ലാ എന്ന് പറഞ്ഞാൽ ശരിക്കും 100% അലല്ലാ. അവർക്കത് പ്രശ്നമില്ല, കാരണം ഖദറിലുള്ള വിശ്വാസം നമ്മളെക്കാൾ കൂടുതൽ അവരിൽ ഉണ്ടായിരുന്നു. ഇന്ന് നോക്കി ഈ ടെലിവിഷന്റെ ലോകത്ത് ഇറങ്ങിച്ചെന്ന് ലോകത്തിന്റെ ഈ ചീഞ്ഞനാറിയ സംസ്കാരം ഇവരെയും ബാധിച്ചപ്പോ ഇപ്പം തൂങ്ങി മരിക്കുന്ന ഒരു മാധ്യമം കുറച്ചൊക്കെ അറബികളിലും വന്നു കഴിഞ്ഞു. കാരണം എന്താ? ഈ തവക്കുലിന്റെ മായനവർക്ക് കുറഞ്ഞു. ഈ തവക്കുൽ ഉണ്ടാകാനുള്ള വഴിയാണ് ഖൈറും ഷെറും വിജയവും പരാജയവും നന്മയും തിന്മയും നഷ്ടവും ലാഭവും ഒക്കെ അള്ളാഹുവിന്റെ മുൻകൂട്ടിയുള്ള നിശ്ചയവും തീരുമാനവും അനുസരിച്ചാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ആ വിശ്വാസം കൽബിലുണ്ടെങ്കിൽ പറ്റേ മാനസിക രോഗം ബാധിച്ച് നഷ്ടം വരുമ്പോൾ സഹിക്കാൻ കഴിയാതെ തൂങ്ങിച്ചാകുന്ന അവസ്ഥയും വരൂല. വലിയ മുതലാളിയും പണക്കാരനൊക്കെ ആയി വരുമ്പം അഹങ്കരിക്കാനും ഇട വരൂല. അള്ളാഹുവിന്റെ ശുക്ർ ചെയ്തോളും, മറ്റൊരുത്താണെങ്കിൽ ക്ഷമിച്ചോളും. രണ്ടാമത്തെ ആത്മഹത്യന്റെ കാരണം പരലോകത്തിലുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ സാധാരണ ഇവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയലുണ്ട്, ഞങ്ങളെ നാട്ടിലുണ്ടായിരുന്ന ഒരു ബീരാങ്ക അറിഞ്ഞിട്ട് മരിച്ചുപോയി കുറെ കാലമായി, എന്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു.
ഭയങ്കര രസികനാ. മൂപ്പര് പറയൂ, കുട്ടികളെ മരിച്ചാണ്ട് ചെന്നാ നല്ല സുഖ. അവിടെ എന്താന്നാ, രാവിലെ സുബേക്ക് എഴുന്നേറ്റ് വരുമ്പോ നല്ല പാൽച്ചായും പത്തിരി ഇട്ടതുമാണ്. അത് കഴിഞ്ഞ് 10 മണിയാകുമ്പോത്തിന് നല്ല കുറിയരിക്കഞ്ഞും മീൻ പൊരിച്ചതും അവും കിട്ടും. ഉച്ച ആവുമ്പോത്തിന് നെയ്ച്ചോറും കോഴിയൊരിച്ചതും അല്ലേ. വൈകുന്നേരമാകുമ്പോത്തിന് ചായയും കടിയും മദ്യവും അന്ത്യാവുമ്പോ മണോ വേണ്ടേന്ന് വെച്ചിട്ടാണ് തിരിച്ച്. അതുകൊണ്ടാ വരാത്തത്. അപ്പൊ വീരാക്ക അങ്ങനെ, അല്ലെങ്കിൽ കുട്ടികളെ പോയാലോ ആരെങ്കിലും ഇങ്ങോട്ട് വരണ്ടേ. ഡൽഹിയിൽ ഇപ്പൊ മൂപ്പര് കഥ, ആരും മരിച്ചുപോയോ ഇങ്ങോട്ട് വരുന്നേ ചൊല്ലോ. അവിടെ ഭയങ്കര സൽക്കാരാണ് എന്നാ മൂപ്പര വിശ്വാസം. ഈ വീരാക്കാന്റെ മതബൽ ആണ് നമ്മളെ ഈ ആത്മഹത്യക്കാരി. ഇവിടെ ഇങ്ങനെ കടം കുടുങ്ങി, അല്ലെങ്കിൽ കച്ചവടം പൊളിഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായി, എന്നാ വേഗം 2 രൂപ എടുത്തുകാണ്ട് ചായപ്പൊടി എന്തെങ്കിലും വാങ്ങിയിട്ട് അത് കുടിച്ച് ചാവുക. എന്നാ എന്താ ഇവിടുന്നാണ് ചെന്നാ നല്ല സുഖാന്ന, അല്ലെങ്കിൽ എല്ലാം തീർന്നാ. ആഹ്റത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ലവനാണെങ്കിലും മോശപ്പെട്ടവനാണെങ്കിലും രണ്ടായാലും മരണത്തെ കൊതിക്കാൻ പാടില്ല. കാരണം എന്താ, നല്ലവനാണെങ്കിൽ ഒരു ദിവസം ഏറെ ജീവിച്ചാൽ അത്രയും നന്മ ചെയ്യാൻ കൂടുതൽ ചെയ്യാം. മോശപ്പെട്ടവനാണെങ്കിൽ ഇന്ന് മോശമാണെങ്കിൽ നാളെ തൗബ ചെയ്തെങ്കിലോ. ആരും നേരത്തെ മരിച്ചിട്ട് കാര്യമില്ല. മരിച്ചാണ് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവനല്ലേ ഇനി തൂങ്ങിച്ചാൻ പോന്ന്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോന്ന്. മരിച്ചാണ് കഴിഞ്ഞാൽ രാവിലത്തെ കൊട്ടൂർസ്ഥാന്റെ ക്ലാസ്സൊക്കെ കേട്ടാൽ കൽബുള്ളിൽ കുറച്ചൊരു ജീവനുള്ളവർക്ക് നെഞ്ഞ് പൊട്ടും. അതായത് ഖബറുള്ള അവസ്ഥയും ആ ഖബർ ജീവിതത്തിനെ സംബന്ധിച്ചൊക്കെ അങ്ങനെ കേട്ടാൽ. അപ്പൊ ആ നിലക്ക് നമുക്ക് ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ തുടങ്ങുകയാണ്, തീരെയല്ല. പിന്നെ എന്തുകൊണ്ടാണോ മരണപ്പെട്ട അതേ ശിക്ഷ അങ്ങനെ തിട്ടിക്കൊടുക്കുകയാണ്. അറ്റല്ലാത്ത കാലം നരകത്തിൽ കിടന്ന് വീകുകയാണ്. അതിന്റെ ഒരു ദിവസം ഖബർ കിടക്കുന്ന വേജാറുണ്ടോ? ദുന്യാവ് മുഴുവൻ കടപ്പെട്ട ഒരു മനുഷ്യന് ഈ ദുന്യാവിലെ ബുദ്ധിമുട്ട്. അപ്പൊ ആഹ്റത്തിനെ പറ്റിയും ഖബറിനെ പറ്റിയിട്ടും മഹ്ശറിനെ പറ്റിയിട്ടും സ്വർഗ നരകത്തിനെ പറ്റിയിട്ടും വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ് കീർത്തിയാടാൻ പോകുന്നത്. അപ്പൊ മനുഷ്യരിൽ ഈമാന്റെ അഭാവം ശക്തിപ്പെട്ട് വരുന്നു. രണ്ട് കാര്യം, ഒന്ന് അള്ളാഹു ഖദറിലുള്ള വിശ്വാസം ജനങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തേത് പരലോകത്തിലുള്ളതായ പേടിയും വിശ്വാസവും ജനങ്ങൾക്ക് കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നത്. ഓക്കെ, അള്ളാഹു തിരക്കാക്കട്ടെ. അങ്ങനെ വന്നാൽ സംഭവിച്ചു പോയത് തെറ്റാണ്, തെറ്റാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കണം തേടുക. ബുദ്ധിമുട്ട് വരുമ്പോൾ ക്ഷമിക്കുക. നിയമത്തും വിജയവും ഉണ്ടാവുമ്പോൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക. അതിനാണ് നമ്മൾ മോമിനിയങ്ങൾ കൽപ്പിക്കപ്പെട്ടത്. തെറ്റ് ഏത് വലിയ തെറ്റ് ചെയ്താലും ആ തെറ്റിനൊക്കെ പൊറുക്കും. ഇത് തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്യാൻ നിയ്യത്ത് ചെയ്തിട്ടുള്ളു, അതും തെറ്റാണ്. ആ ചെയ്തതിന് അള്ളാഹു എന്റെ അടുത്ത് അങ്ങനെ വിവരമില്ല, എന്നിട്ട് ആലോചന ഇല്ലാതെ അങ്ങനെ വന്നുപോയി, നീ എനിക്ക് പൊറുക്കണേ മാപ്പാക്കണേ എന്ന് ആത്മാർത്ഥമായി കൽബ് തട്ടി മനസ്സ് വേദനിച്ച് തൗബ ചെയ്യുക. പിന്നെ നമ്മളെപ്പോഴും അവര് മാത്രമല്ല നമ്മളൊക്കെ കരുതേണ്ടത്, രണ്ട് കാര്യം മനസ്സിലാക്കുക. ഒക്കെ നമ്മളെ വലിപ്പത്തരം കൊണ്ടും യുക്തി കൊണ്ടും അല്ല വിജയിക്കുന്നത്, നമ്മളെ പോരാത്തരം കൊണ്ടും കഴിവുകൊണ്ടും ശ്രദ്ധക്കേട് കൊണ്ടും അല്ല പരാജയപ്പെടുന്നത്. ഒക്കെ അള്ളാഹുവിന് കള്ളാവും കതിലുമാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളോട് കൽപ്പിക്കപ്പെട്ട് ചെയ്യാൻ നമ്മളോട് വിരോധിക്കപ്പെട്ട് ഒഴിവാക്കുക. ആത്മഹത്യാ പ്രവണതയുള്ളവരേക്ക് അത് ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും നല്ലത് അള്ളാഹു തആല പറഞ്ഞ കൈലാത്ത ഹുസ്വലാമാഫാത്തക്കും അല്ലാത്ത ഫ്രഹുബിമാസ്താദ്. ഈ കള്ളാഹു കഥലുള്ള വിശ്വാസം മുറുകെ പിടിക്കുക, പരലോക ചിന്ത മനസ്സിലുണ്ടായിരിക്കുക. അപ്പൊ എല്ലാ രോഗത്തിനും അത് പരിഹാരമാകും ഇൻഷാ അല്ലാഹ്. ഞാൻ വൈകുട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒരു ചെറിയ ചോദ്യം ചോദിക്കുക, ഇന്നത്തെ ക്ലാസ് സംബന്ധമായിട്ടുള്ളതാണ്. കേൾക്കുന്നുണ്ടല്ലേ? ബ്ലൂടൂത്ത് എന്നാണ്, ക്ലിയർ ഉണ്ടോന്ന് അറിയാം. ഉസ്താദെ, ഈ ഈ ഖസ്വനെ കുറിച്ചാണ്, അതായത് ഇപ്പോ പറഞ്ഞല്ലോ ഒരു നല്ല കാര്യം ചെയ്യാനും ഒരു ചീത്ത കാര്യം ചെയ്യാനും ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ നല്ല കാര്യം ചെയ്യാനുള്ള പവറ് അവന് സ്വന്തമായിട്ടുണ്ടോ, അതോ ചീത്ത കാര്യം ചെയ്യാനാണോ അവൻ പോകുന്നതെങ്കിൽ അത് എങ്ങനെയാണ്? ഇപ്പോൾ അത് അപ്പോൾ നല്ല കാര്യം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ നല്ല കാര്യത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല, ചീത്ത കാര്യത്തിലേക്കാണ്. ഒരേ ഒരു തെറ്റ് ചെയ്യുന്ന ചെയ്യാതിരിക്കുന്നത് കൂലിയുള്ളതും അത് ചെയ്യുന്നത് കുറ്റമാണെന്നറിയാം, പക്ഷെ അവന് നല്ലതും ചീത്തയും നല്ലതും ചീത്തയും ഇങ്ങനെ ആടി ആടി കളിച്ചുകൊണ്ട് ഓനെ പോകുന്നത് തെറ്റിലേക്കാണ് എങ്കിൽ ഈ കസ്വ എന്ന് പറയുന്ന ഇത് എങ്ങനെയാണ് നമുക്ക് കണക്കാക്കിയത്? എന്താണ് അതിൻ്റെ ഒരു രൂപം വശം എന്ന് ഒന്ന് മനസ്സിലാക്കുന്ന ഒരു രൂപം. അസ്സലാമു അലൈക്കും. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന്
മോമിനീങ്ങൾ തവക്കുവിന്റെ ഏറ്റവും വലിയ വാക്ക് ആണല്ലോ, ദിക്റുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കൻസുമിങ് കുനൂസിൽ ജന്ന എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ. അപ്പൊ നല്ലത് ചെയ്യണമെങ്കിൽ അത് ഇഖ്തിയാർ ചെയ്ത് തെരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയുമെങ്കിലും അതിനുള്ള കഴിവ് അള്ളാഹു തആല തരണം. തെറ്റിൽ നിന്നിട്ട് രക്ഷപ്പെടണമെങ്കിലും അത് നമ്മൾ തെറ്റ് ഒഴിവാക്കണം എന്ന ഉദ്ദേശം നമ്മൾ ഇഖ്തിയാർ ചെയ്യണം. അപ്പോ അതിനുള്ള തൗഫീഖ് അള്ളാഹു തആല തരായിരുന്നു. രണ്ടും അള്ളാഹു തരുന്നു. പക്ഷെ നമ്മൾ എന്താക്കണം, നമ്മൾ നല്ലത് ചെയ്യാൻ ശ്രമിക്കുകയും അത് ഉദ്ദേശിക്കുകയും ചെയ്യണം. അപ്പൊ അതിനുള്ള തൗഫീഖ് അള്ളാഹു തആല തരും. ചീത്ത വെടിയാൻ നമ്മൾ ഉദ്ദേശിക്കുകയും അതിന് നമ്മൾ തുനിയുകയും ചെയ്യുമ്പോൾ അതിനുള്ള തൗഫീഖും അള്ളാഹു തആല തരും. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണല്ലോ, അതാണ്. അതായത് തെറ്റ് ചെയ്യാൻ വേണ്ടി അള്ളാഹു തആല നമ്മളെ നിർബന്ധിക്കുകയോ തെറ്റിനെ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യൂല. നന്മ ചെയ്യാൻ വേണ്ടി നമ്മളെ നിർബന്ധിക്കുകയോ അത് നമ്മളെ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യൂല. നന്മയെ നമ്മൾ ഇഖ്തിയാർ ചെയ്യുമ്പോൾ അതാണ് കുല്ലും മുയസ്സറും ലിമാ ഖുലിഖ, നല്ലത് ചെയ്യാൻ നാം ശ്രമിക്കുമ്പോൾ അതിനുള്ള തൈസീർ സൗകര്യവും എളുപ്പവും അള്ളാഹു തആല തരും. ചീത്ത ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനുള്ള എളുപ്പം അള്ളാഹു സുബ്ഹാനഹു തആല തരും. ഓക്കെ, സമയം അത്തിനിഞ്ഞ് കീശിയിലുണ്ട് കൈ വെക്കണം, അതുകൂടി കഴിഞ്ഞോ അപ്പൊ കൂടെ ബാങ്ക് കൊടുക്കുകയും ചെയ്യും ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും. ആ എനിക്ക് ഖളാ ഖദറിനെ കുറിച്ചുള്ള എനിക്ക് ഉള്ളതല്ല എൻ്റെ ഒരു സംശയം, വേറെ ആൾക്കാർ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാന് പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുന്നതാണ്. ഈ ജമാഅത്തുകാരന് അവൻ്റെ വിശ്വാസ പ്രകാരം അവൻ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ആമിൻ റസൂലു എന്നുള്ള അൽ ബഖറ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്തിൽ എണ്ണിയെടുത്ത് ഖളാ ഖദറിനെ എണ്ണിയിട്ടില്ല, അത് മുഹമ്മദ് നബി കൂട്ടിക്കൊടുത്തതാണ് എന്നുള്ളൊരു പ്രചരണം ജമാഅത്തുകാരൻ പ്രചരിപ്പിക്കുന്നുണ്ട്, അവരുടെ ലേഖനങ്ങളിലൊക്കെ കാണാം. അപ്പൊ ഉസ്താദ് അതിൻ്റെ ഒരു അവർക്ക് മറുപടി കൊടുക്കാനുള്ള പറയുന്ന അത് പറയുന്നത് പോലെ തന്നെ അതിൽ എണ്ണിയിട്ടില്ലല്ലോ, അപ്പോൾ അതിന് മറുപടി എങ്ങനെ നമ്മൾ കൊടുക്കുക അവർ ചോദിച്ചാൽ എന്നാണ് എൻ്റെ സംശയം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അതിന് കീശിരി ഖുർആൻ ഇസ്ലാമി ഇസ്ലാം എന്ന് പറയുന്ന ഒരായത്തും ഒരു ഹദീസും അല്ല. ഖുർആനിൽ പറഞ്ഞാ മതി, ഒരായത്ത് തന്നെ പറഞ്ഞോളന്നില്ല. ഇന്നാ കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, സൂറത്തുൽ ഖബർ. ഇന്നാ കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, തീർച്ചയായും നാം സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളും തഖ്ദീർ മുൻകൂട്ടി ചെയ്ത ആ തഖ്ദീർ അനുസരിച്ച് മാത്രമാണ്. ഇന്നാ കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ. എന്നാ അങ്ങനെ ഖദറിന്റെ ആവശ്യം ഒന്നും അള്ളാഹുണ്ടായിട്ടല്ല. മാ അംറുനാ ഇല്ലാ വാഹിദത്തുൻ കലംഹിൻ ബിൽ ബസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണടച്ച് വെക്കും പോലെയാണ് അള്ളാഹുവിന്റെ ഓർഡർ. അള്ളാഹ് എന്ത് വേണം എന്ന് ചോദിച്ചാലും ഇന്നാ അംറു ഇദാ റസീദിനെ കൊല്ലം വെക്കും വെക്കും. പക്ഷേ അങ്ങനെ ആയതോടുകൂടി തന്നെ ഇന്നാ കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, നാം പടച്ച എല്ലാ വസ്തുക്കളും ഖദർ അനുസരിച്ചാണ് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആമൻ റസൂല് മാത്രമല്ല അള്ളാഹുവിന്റെ കലാമ്, ആമൻ റസൂലിൽ പറഞ്ഞത് മാത്രമല്ല അള്ളാഹുവിന്റെ ദീൻ. അള്ളാഹു അവന്റെ കിതാബാവുന്ന ഖുർആനു ഷെരീഫിലൂടെ പഠിപ്പിച്ചതാണ്, അതിൽപ്പെട്ടതാണ് ഖദർ വിശ്വാസം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിനെ ഖുർആനിനെ ലോകത്തിന് ബയാൻ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം പറഞ്ഞാലും മതി. കാരണം എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞില്ലേ, ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ഖുർആൻ നബിയെ തങ്ങൾക്ക് ഞാൻ ഇറക്കിത്തരാൻ കാരണം ലിതുബയ്യിന ലിന്നാസി, ലോകത്തുള്ള മനുഷ്യർക്ക് തങ്ങൾ ബയാൻ ചെയ്തു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാനുസ്സിലയും അവർക്ക് ഇറക്കപ്പെട്ടതായിരിക്കുന്ന വേദത്തെ. അപ്പൊ ഖുർആനിൽ എന്താണ് ഉദ്ദേശിക്കപ്പെട്ടത്, എന്താണ് ഉദ്ദേശിച്ചിട്ടില്ലാത്തത് എന്ന് ബയാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം നബി തങ്ങൾക്ക് കൊടുത്തുകൊണ്ടാണ് ഖുർആൻ. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആറ് കാര്യങ്ങളാണ് അത് ഖദർ എണ്ണിയിട്ടുണ്ട്.
അത് അന്ന് തന്നെ പറഞ്ഞതാണ്. അമൻ റസൂലിൽ അല്ലെങ്കിൽ സൂറത്തുൽ ഖബറിലും അതുപോലെ വേറെ പല സ്ഥലത്തും അള്ളാഹു തആല അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടതാണ്, ആമൻ റസൂലിൽ മാത്രം സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് ഖദർ ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് എന്നതിനെതിരല്ല, ഖുർആൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അത് ആറും ഒന്നിച്ച് എണ്ണിക്കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബയാൻ ചെയ്തിട്ടുണ്ട്. ആ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നബി തങ്ങൾ അയച്ചത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സമയം ബാങ്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, തൽക്കാലം ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖിനെ ഹഖായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അറിവില്ലാത്ത കാര്യങ്ങൾ പഠിക്കാനും പഠിച്ചത് ജീവിതത്തിൽ പകർത്താനും അത് മുഖേന ഇഹത്തിലും പരത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, അമ്മോഷന്മാർ, അമ്മായിമ്മമാർ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ശരീക്കന്മാർ, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങൾ ചെയ്തു തന്നവർ, ദീനിൻ്റെ പേരിൽ നമ്മളെ സ്നേഹിക്കുന്നവർ, സഹായിച്ചിരിക്കുന്നവർ, അള്ളാഹു സുബ്ഹാനഹു തആല ദീനാവുന്ന സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന അതിൻ്റെ ഉലമാക്കന്മാർ, നേതാക്കന്മാർ, സാദാത്തീങ്ങൾ, അതിൻ്റെ പ്രവർത്തകന്മാർ, സുഹൃത്തുക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തണയാനും അവിടെ തഹവുദുൽ കൗസർ വാങ്ങി കുടിക്കാനും ജന്നാത്തുൽ ഫിർദൗസിൽ അവിടത്തോടൊന്ന് ചൊരുമിച്ച് കൂടി ഹല്ലാഖാവുന്ന റബ്ബിൻ്റെ ലിഖാ കാണാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ മോമിനുകളുടെയും സുന്നത്ത് ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തആല ദൂരീകരിക്കുമാറാകട്ടെ. എല്ലാ നിലക്കുള്ള ഖൈറും ബർക്കത്തും റാഹത്തും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ദുആ വസിയത്ത് ചെയ്ത പലരുമുണ്ട്, അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു തആല സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർക്കൊക്കെ അള്ളാഹു തആല പൂർണ്ണമായ ആഫിയത്തും ശിഫാവും സിഹത്തും നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം സ്വല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും ورحمة الله وبركاته.